ആഷിക് ജോയ് എന്തുണ്ട് വിശേഷം? തന്നെ കാണാനല്ലോ. ആഷിക് ജോയ് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കണക്ഷൻ ഫെയിലോ? ഇതെന്ത് ഈ പേജിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ? നീ ലവ് അടിച്ചു കയറ്റാതെ പ്ലീസ്. ചിലപ്പോൾ ആരിഫ് ഹുസൈൻ തിരുവത്ത്, ഹായ് ബ്രദർ മനോജ് കൃഷ്ണൻ സ്വാലി. അയ്യോ തലവേന. ഈ നീഡ്സ് മെഡിക്കൽ ഫണ്ടിങ്. സുധീർ കൊച്ചി. അതെ, ഞാനിപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു എനിക്കറിയത്തില്ല. മാക്സിമം രജിസ്ട്രേഷൻ നടത്താൻ പറ്റുന്നവർ രജിസ്റ്റർ ചെയ്യുക, എല്ലാവരും ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ട്. നിതിൻസ്, അതെന്ത് സംഭവം? മെസ്സേജ് അയക്കേ, അപ്പോൾ ഞാൻ കോൾ ചെയ്യാം. ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഓർമ്മയുണ്ടോ എന്നെ? യെസ് മനോജ് കൃഷ്ണ. അനു എടനാട് ഹായ്. ചെഗു ചെവുത്താനി ഷബീർ നോർവേ. മനസ്സിലായി, നമ്മുടെ ആ പരിപാടിക്കുള്ള സമയമായിട്ടില്ല, അത് കഴിഞ്ഞാൽ വിളിക്കാം. സന്തോഷ് മന്നാടി, ആഷിക് ജോയ്, മതി മതി നിക്കിയത് മതി, കോൾ മീ. ഓക്കെ, ഇപ്പോൾ അധികം എടുക്കുന്നില്ലെന്നേ, ഞാൻ അങ്ങനെ വലിയ കേസൊന്നും പിടിക്കുന്നില്ല. കാരണം ഓൾറെഡി ഉള്ളത് അധികം അങ്ങനെ വലിയ ഡൊണേഷൻ ഒന്നും വരാറായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു 10 ലക്ഷം കിട്ടുന്ന കേസാണെങ്കിൽ ഇപ്പോൾ എന്നും എടുക്കാൻ പറ്റും. ഇതുമാതെ അത്രയൊന്നും ആയിട്ടില്ല, മനസ്സിലായോ? ഇതും ഈ ഇപ്പോൾ വളരെ കുറച്ച് പേരെ ഇത് അറിഞ്ഞിട്ടുള്ളൂ, 300 പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ പേര് രജിസ്ട്രേഷൻ നടക്കണം, അത്യാവശ്യം ഷെയർ നടക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലേ ഇത് ശരിയാകത്തുള്ളൂ, അത് കുറച്ച് സമയമെടുക്കും. ആദിത്യൻ, അല്ലാതെ പെട്ടെന്ന് അവിടെ ഇറങ്ങിയ വാടക ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ, ഞാൻ മറ്റേ സൂപ്പർ സ്റ്റാറിൻ്റെ മക്കളൊന്നും അല്ലല്ലോ. ഇറങ്ങുമ്പോഴേ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനേ, മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് നടക്കത്തില്ല. ഓ, കൂടുതൽ അറിയിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തിപ്പോൾ ഈ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നത് മേടിക്കുന്നതും കൊടുക്കുന്നതിനകത്ത് മാത്രമല്ല, ഇനി അതിനകത്ത് വരാനുള്ള ഭാഗങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് പൈസ ഡൊണേഷൻസിൽ നിന്ന്, സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വലിയ ആരും ഇത് ചെയ്തിട്ടില്ല, ഒരു ട്രസ്റ്റും ഇല്ല ഇങ്ങനൊന്നും, ഇത്രയും തന്നെ അധികമാണ്. പിന്നെ ബാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാം എന്താണെങ്കിലും, അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ നോക്കിയപ്പോൾ വേറെ ഒരു ട്രസ്റ്റും ഇല്ല നിങ്ങളുടെ വെബ്സൈറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് കാണിച്ചതാണ് ആരെങ്കിലും? ചിലപ്പോൾ കണ്ണട കാണാറല്ലോ, ശരിക്കും കണ്ണട ആവശ്യമില്ല. എനിക്ക് കണ്ണട ആവശ്യമാണ്, കണ്ണട ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, എനിക്ക് കണ്ണൊന്നും കാണത്തുന്നില്ല. ചെറുതാനെ എന്താ വിശേഷമെന്ന്? റിയാസ് കെ എം, സുദീപ് പൊന്നക്കാവിൽ. അതെ, അപ്പോൾ നമുക്ക് നിങ്ങളറിയാവുന്നവരൊക്കെ ധൈര്യമായിട്ട് പറയണം കേട്ടോ. ഡൊണേഷൻസ് ചെയ്തിട്ട് പോലും രജിസ്റ്റർ ചെയ്തിട്ട് ജസ്റ്റ് വ്യൂ ഈ വെബ്സൈറ്റിനെ പറ്റി ഒരു അഭിപ്രായമൊക്കെ പറയാൻ പറ അതുമല്ല അവിടെ രജിസ്റ്റർ ചെയ്ത് നോക്കണം. എല്ലപ്പോഴും ഒക്കെ ഒരു 100 200 വെച്ചിട്ടൊക്കെ നമ്മൾ വളരെ ഈസിയായിട്ട് ചിലവാക്കുന്ന ഒരു 200 രൂപ എടുത്തിട്ടാൽ അത് കൃത്യമായിട്ട് നമ്മളത് എത്തിച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. 15,000 രൂപ 25,000 രൂപയുടെയൊക്കെ ഒരു മാസം, 20,000 രൂപയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസയാണ് ചോദിച്ചേക്കുന്നത്. അല്ല, അതും ബില്ലടക്കം കിട്ടുന്ന സ്ഥലമാണ്, നമ്മൾ പേ ചെയ്തിട്ട് ബില്ലൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേട്ടൻ്റെ നയം. ആദിത്യൻ ഹരിഹരൻ, യു പി ഐ ഐ ഡി എന്നൊക്കെ പറഞ്ഞാലേ, അതിനകത്ത് ഞാൻ ഈ എന്താ പറയുക, ക്യു ആർ കോഡ് സ്കാൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പേജിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിൽ ഇട്ടാൽ മതി, കാരണം എനിക്കിപ്പോൾ ഇത് എന്താ പറയണ്ടേ പേയ്മെൻറ്റ് ഗേറ്റ് വേ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോസിനകത്തെ. ഇപ്പോൾ ഈ പേജിൽ തന്നെ കാണും അക്കൗണ്ട് നമ്പർ, അത് ഇതൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ മെസ്സഞ്ചറിൽ, ഇപ്പോൾ അല്ല മെസ്സഞ്ചറിൽ ഇടാൻ, കമൻറ്റിൽ ഇടാൻ പറ്റുമോ നോക്കട്ടെ. 1 മിനിറ്റ്, ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയാൽ അതുപോലെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് പിൻ ചെയ്തിടണോ? ഇതാണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനിത് ഉപയോഗിക്കുന്നത് വേസ്റ്റാണോ? കണ്ടോ ആ ചാരിറ്റിയുടെ അക്കൗണ്ടും ഇതെല്ലാം കണ്ടോ? അബ്ദുൾ റഹ്മാൻ സി കെ പറയുക, പോയി തൂരാ, എനിക്ക് നെറ്റ് കിട്ടുന്നില്ല, ഞാൻ പോവാം. ഓക്കെ ആഷിക്, കാണാം. ഇനി ആരെ ആഡ് ചെയ്യാനുള്ളത്? ആരെങ്കിലും വീഡിയോ ഒക്കെ ആഡ് ആവുന്നുണ്ടോ? ആ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചാരിറ്റിയുടെ അർത്ഥം എന്താണെന്ന്, ചാരിറ്റി എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഇനി ഈ വഴിക്ക് എല്ലാവരും വരും, മറ്റുള്ളവർക്ക് ഡൊണേഷൻസ് കുറയുക, ഇവിടെ ആൾക്കാർ ഇത്തിരി കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ട് നടത്തിയില്ലെങ്കിൽ ഇവിടെ തന്നെ ഡൊണേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഈ സംഭവം റെഡിയാവും. പക്ഷേ ഈ വൃത്തികെട്ടവന്മാർക്ക് പലർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ നോക്കുമ്പോൾ ഞാൻ എനിക്ക് മുടിയുണ്ട് താടിയുണ്ട്, അവൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും, അവൻ എന്തോ ചീത്ത പറഞ്ഞു, അവൻ ദൈവവിരുദ്ധരായ പ്രവർത്തനം നടത്തുന്നവനാണ്, ലൂസിഫറാണ് എന്താ എന്നൊക്കെ പറയും. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ വിശ്വസിക്കുന്ന വലിയ വെള്ളം വെള്ളമായിട്ട് നടക്കുന്നവരും അല്ലെ സ്വാമിയാണെങ്കിലും കൊള്ളാം, ഭയങ്കര നന്മ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെന്ന് പറയുന്നവരൊന്നും കാണിക്കാത്ത പണിയാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഇതുവരെ ഇത്രയും നാൾ ഒരിടത്തും ആരും കണക്ക് കണ്ടിട്ടേ ഇല്ല. ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തിട്ട് ഇത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇനി വേണമെങ്കിൽ അവസരമുണ്ട്, നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരും 3 ട്രസ്റ്റ് നോക്കുക, ഡൊണേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കുക. ആരും ഒരു പോലും കൊടുക്കരുത്, ഇവന് കഞ്ചാവും കള്ളും കുടിച്ച് അർമാദിക്കാനാണ്. ആ അതെ അബ്ദുൾ റഹ്മാൻ, കഞ്ചാവും കള്ളും കുടിച്ച് അർമാദിക്കാൻ ആൾക്കാർ ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ്റെ നാടെവിടാ?
നാട്ടുകാരെ പറയിക്കാൻ ഇറങ്ങിക്കുക. നീയൊക്കെ പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചർമാർക്ക് ഇത്ര നാണക്കേട് വേറെ എവിടെയും ഉണ്ടായി കൊടുക്കും? ഇങ്ങനെ പഠിപ്പിച്ച് കാണത്തില്ലായിരിക്കും, മലയാളമൊക്കെ എഴുതാൻ അറിയാം. അതായിരിക്കും അല്ലേ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞത്, ഭായ് അക്കൗണ്ട് നമ്പർ തരുമോ, കുറച്ച് പൈസ അയച്ച് തരാനാ. ജിനോ എം ചാണ്ടി ഞാൻ ഈ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്, അതേ കമൻറ്റ് കണ്ടോ? ആ കമൻറ്റിൽ നോക്കൂ, കാണാൻ പറ്റും. ഇതാണ് കമൻറ്റ് കണ്ടോ? ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ഡോട്ട് കോം. ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു അക്കൗണ്ട് നമ്പർ, ചാരിറ്റി അക്കൗണ്ട് നെയിം ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ബാങ്ക് ആക്സിക്സ് എന്നൊക്കെ എഴുതി. ആക്സിസ് ബാങ്ക് ആണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. എൻ ചാരിറ്റി ഫിറോസിക്ക ഫാൻസ് ലൈക്ക് അടിച്ചിട്ട് പോ. ഓ, അവന്മാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും കൊല്ലം ഇരുന്ന് ഇറങ്ങിയിട്ട് ഫിറോസിക്കായി ആകെ പറ്റിയ രക്ഷണിക്കുകയാണ്. സത്യത്തിൻ്റെ മുഖം നിങ്ങളെ പോലെ ഇരിക്കുമെന്നു. മച്ചാനെ കട്ട സപ്പോർട്ട്. പ്രതീഷ് എം പി ഈ പോസ്റ്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, കൂടുതലവരെ അറിയിക്കണം. ഇങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതികേടാണ്. അതായത് എന്താണ് ട്രാൻസ്പെറൻസി? ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് വെബ്സൈറ്റ്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഓരോരുത്തരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. കണ്ടിട്ട് മനസ്സിലാകുന്നില്ല പലർക്കും. അറിയാവുന്നവരൊക്കെ പറയണം കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഈ 20% സർവീസ് ചാർജ് നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കുറച്ച് സീറോ ആക്കും. കാരണം തുടക്കത്തിൽ നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്, ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിന് ഈ ഓഫീസൊന്നും ഇല്ലാതെ ഇത് പറ്റത്തില്ല. കാരണം ഈ ടാക്സ് എക്സംഷൻ സർട്ടിഫിക്കറ്റ്സ് അതിനിതിനൊക്കെ ആയിട്ട് ഓഫീസ് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഓഫീസ് റൂമൊക്കെ എടുത്ത് അവിടെ ആളെയൊക്കെ ഇരുത്തി സെറ്റ് ആക്കുന്നത്. അല്ലാതെ എനിക്ക് ഓഫീസൊക്കെ നമുക്ക് ഇരുന്ന് മടുത്തൊരു സ്ഥലമാണ്, ഓഫീസിലൊന്നും പോകാതിരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 20% ഡിഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കോടി രൂപയുടെ ഡൊണേഷൻ നടന്ന 20 ലക്ഷം രൂപ ട്രസ്റ്റിന് ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരു 1 ലക്ഷമാണ് 20,000 രൂപയ്ക്ക് ഇതെല്ലാം കൂടെ നടക്കുമെന്ന് ചോദിച്ചാൽ എത്ര പേരെ കൂടെ നടത്താൻ പറ്റും എന്നുള്ളത് വേറൊരു ചോദ്യമാവും. മനസ്സിലായി? ഇതെല്ലാം ഞാൻ തന്നെ ഇരുന്ന് ചെയ്യുന്നത്, ഇതിൻ്റെ പുറകെ എൻട്രി ചെയ്യുന്നതും ഇതിന് പുറകെ നടക്കുന്നതും വീഡിയോ എടുക്കാൻ പോയാലും എല്ലാം എന്ത് ചെയ്യുന്നതും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ ചെയ്ത് ഒപ്പിച്ചുകൊണ്ട് വരുന്നതായി കാണുന്നത്. കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ അസിസ്റ്റൻറ്റുകളെ വെച്ചിട്ട് ശമ്പളത്തിനൊക്കെ ആൾക്കാരെ ജോലിക്ക് ഇരുത്തും. ഉറപ്പായും ഷെയർ ചെയ്യാൻ കേട്ട സപ്പോർട്ട് മച്ചാൻ ഇവിടെയാണ്. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് പമ്മി ഇരുന്ന് എന്തായി എങ്ങോട്ടായി എന്ന് പോലും പറയാതെ. മനസ്സിലായോ? ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഉണ്ട്, വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഇവർക്ക് ഇത്ര രൂപയാണ് ആവശ്യം, ഇത്ര രൂപ ആയിട്ടുണ്ട്, ഇനി എന്തോരം ഇടണം. അങ്ങനെ ഒരിക്കലും 10 ലക്ഷം ചോദിക്കുമ്പോൾ ഒരു കോടി വരത്തില്ല. അതിനൊന്നും സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ഇനി അങ്ങനെ വന്നാലും ഇത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടാണ് വരുന്നത്, കണ്ടവരുടെ അക്കൗണ്ടിലല്ല. പിന്നെ 60-40 പിടിച്ചു പറയൊന്നുമില്ല. അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്നാൽ ഇവിടെ എക്സസ് മണി വന്നിട്ടുണ്ട്, അടുത്തത് അതുകൊണ്ട് ഇന്ന കേസിലേക്ക് നമ്മൾ മാറ്റുവാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേസിലോട്ട് മാറ്റണോ എന്ന് ചോദിച്ചാൽ അവരുടെ പൈസ എടുത്ത് നമ്മളിപ്പുറത്ത് മാറ്റിക്കൊടുക്കും. മനസ്സിലായോ? പുല്ല് പണിയൊന്നുമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ആരും ചെയ്യുന്നില്ല. പിന്നെന്താ പറഞ്ഞാൽ കഞ്ചാവ് മേടിക്കാനാണോ? കഞ്ചാവ് മേടിക്കാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് അതിനും വീണ്ടും വലിയ വിലയുള്ള സാധനമൊന്നുമല്ല. ഒരു മാതിരി നിങ്ങളെപ്പോലെ ചാരിറ്റി എന്ന് പറയുന്നത് ഇത്ര തയ്യാറായി പറഞ്ഞു കൊടുത്തില്ല. ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നാൽ കഴിയുന്ന ഫണ്ട് ചെയ്ത് തരാം. ഫണ്ട് ചെയ്യുന്നതിനെ പോലെ തന്നെ അല്ല ഈ ഇത് കൂടുതൽ പേരെ അറിയിക്കണം. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് എല്ലാം ഇനി ചോദ്യം ചെയ്യണമെന്ന് എല്ലാവരും പറയണം. ഞങ്ങൾക്ക് ഇത് അറിയണം, കണക്ക് കാണണമെന്ന് പറയണം. ഒരാൾ പൈസ കൊടുത്താലേ. എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെയാണ് അന്നം വിളിക്കുന്നു, തന്നെയാണ് എന്നെയും വിളിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടിയാലൊന്നും നടക്കത്തൊന്നുമില്ല. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത് ഒരു പരിവാക്കിയിട്ടേ വേറെ ആളെ വിളിക്കത്തുള്ളൂ. മനസ്സിലായോ? അതിനു വേണ്ടി വലിയ പണിയൊന്നുമില്ലോ, ഒരു 2-3 മണിക്കൂർ 4 മണിക്കൂർ ഇതിൻ്റെ പറയിരിക്കണം. പക്ഷേ മാർക്കറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ ലൈവ് ഇട്ട് ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്താലോ, കൂടുതൽ പേര് പറഞ്ഞറിഞ്ഞാലോ ഒക്കെ അറിയുന്നുള്ളൂ. അല്ലാതെ വലിയ പരസ്യവും അതൊന്നും വന്നിട്ടില്ല. അതിന് ഉള്ള ഫണ്ടൊന്നും നമ്മുടെ ഇല്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ ഇട്ടിട്ടുണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അത് പക്ഷേ ഞാനല്ല, ഈ 20% നിന്ന് ഞാനതൊക്കെ എടുത്ത് കടങ്ങളൊക്കെ വീട്ടും. മീൻസ് അത് ചാരിറ്റിക്ക് ഫണ്ട് ചെയ്ത ആൾക്കാർ. മനസ്സിലായില്ലേ? ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും വെബ്സൈറ്റ് മുന്നോട്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഈ 20% എന്തൊക്കെ ചെയ്യുന്നതെന്നോട് പറയാൻ കേട്ടോ. അതാ രസം. ഒന്ന്, ഈ ഓഫീസും മറ്റ് ചിലവുകളും, TADA, സാലറി, പിന്നെ ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ബാക്കി ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം കാണിക്കാം. ഇതിൻ്റെ എത്ര രൂപയാണ്, എത്രയാണ്, എങ്ങനെയാണ്, ഇതെല്ലാം കണ്ട് ഈ സേവ് ഈസ് റിവാർഡിങ് പീപ്പിൾ ആൻഡ് സ്റ്റീലിംഗ് ഹിയർ മണി ഫ്രം ഫോറിനു. സ്റ്റീലിംഗ് എളുപ്പമാണ് ഇങ്ങനെ സ്റ്റീൽ ചെയ്യാൻ. അങ്ങനെയൊക്കെ സ്റ്റീൽ ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യണോ? ഒന്നുമില്ല, ഇതൊക്കെ കാണിച്ചിട്ടല്ല, അല്ല ചുമ്മാ പൊട്ടം കളിച്ചിട്ടല്ലല്ലോ അല്ലേ? അതിനൊരു അന്തസ് വേണടാ, കക്കാരം വേണോ ഒരു അന്തസ്. അതിനുപോലും കൊള്ളാത്തവന്മാരെ സപ്പോർട്ട് ചെയ്തതിന് ഭേദമല്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കും, കണക്കുമില്ല, ഒന്നുമില്ല, ട്രസ്റ്റ് ഇല്ല, വെബ്സൈറ്റ് ഇല്ല, എന്തിനും ചോദിച്ചാൽ തിരിച്ച് പറയുന്നതോ, മണ്ടത്തിന് പറയുന്നതിന് കൊടുക്കുന്നതാണോ, അതോ ഇത്രയും കാണിച്ചു വെച്ചിട്ട് ഇനി ഇതിനകത്ത് ഞാൻ കക്കുവാണ്, ഞാൻ കുറച്ച് മിടുക്കനായ കള്ളനാണ്, അതിനെ സപ്പോർട്ട് ചെയ്താൽ. നീ കണ്ട മണ്ടന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാടാ, പോക്കറ്റെടുക്കാരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നീ വന്ന് സാഗർ ഏരിയ ജാക്കിനെ സപ്പോർട്ട് ചെയ്യ്, പോളി സാറും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മറ്റേ ഈ ഓട്ടോയിലൊക്കെ വരും, അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഓട്ടോയിലൊക്കെ വന്നിട്ട് ഫോൺ ചെയ്യത്തേ ഉള്ളൂ. അല്ലേ, വേണ്ട പ്രൈവറ്റ് ജെറ്റ്. ഇത് ചുമ്മാതെ കണ്ട ഊളുകളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇനി പറയുന്ന കേട്ടവർക്ക്, ഇവനെനിക്ക് അറിയാവുന്നവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് മെച്ചമാണ്. അവരുടെ ഒന്നും ഇല്ലടെ, ഇന്ത്യയിലൊന്നും ഇല്ലടെ ഇങ്ങനത്തെ ചാറ്റ് ഓൾഡ്രസ്, ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വെബ്സൈറ്റ് ആദ്യമായിട്ടാണ്. ചിലപ്പോൾ എനിക്ക് ലവാഡ് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്യാമ്പയിനിങ് തുടങ്ങിയിട്ടില്ല ശരിക്കും. രജിസ്ട്രേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ മുഴുവൻ കളക്ടർമാരെയും മന്ത്രിമാരെയും പോലീസുകാരെയും എല്ലാവരെയും പോയി കാണിക്കുന്നുണ്ട്. അത് ഒന്ന് രണ്ട് പേർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും ചെയ്തു, അത്രയും അവിടെ കിട്ടി, അവർക്ക് അത്രയും ഗുണമുണ്ടായി, അവരുടെ വീഡിയോസൊക്കെ എടുക്കും. ഈ പൈസ മേടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്കുണ്ടായ ആ ഒരു, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തതിനുള്ള ഒരു എന്തൊക്കെയാണോ അവർ ചെയ്തത്, അവർക്ക് അതിൻ്റെ ഗുണം അനുഭവിച്ചെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് അവരുടെ വീഡിയോസ്, അതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്ത പലരുടെയും
ഫീഡ്ബാക്ക് വീഡിയോസ് അവരവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ പറ്റിയാൽ അവർക്ക് പോസ്റ്റ് ഇടാം, എഴുതിയിടാം, വീഡിയോ എടുത്തിടാം, അങ്ങനെ പല കാര്യങ്ങളും വരും. അതെല്ലാം കൂടെ ഒരു കളക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ കൂടുതൽ പേരിലേക്ക് അവതരിപ്പിക്കുന്നുള്ളൂ, അതായത് ഓഫീഷ്യൽസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കും. അല്ലാതെ പിറോസിനെയൊക്കെ പോലെ തലേ മുണ്ട് കിട്ടും മതിലിയാടി വന്നല്ല ഈ പരിപാടി തന്നെ. അപ്പോൾ നീനകത്തുനിന്ന് ഞാൻ വെട്ടിക്കുകയാണെങ്കിൽ നീ ഇച്ചിരി കൈയടിക്കണം, ഞാൻ വെട്ടിക്കുന്നതിന്. മനസ്സിലായടാ സാഹലേ, ഡിവൈഡിങ് പീപ്പിൾ. വന്നേക്കോ, വൈകുന്നേരം ആയപ്പോ. എന്തോ എന്തോ എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് ഈ പൊട്ടൻ. മനസ്സിലായ മറുപടി തരാൻ. എന്താണ് പ്രതീഷ്, വീട് വെക്കാനൊക്കെ സഹായിക്കുമോ? മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഒന്നുമല്ല, വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാൽ വെറുതെ രജിസ്റ്റർ ചെയ്തിടുക, കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ വീട് വെക്കാനുള്ള ആവശ്യമാണെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറേ ആനുകൂല്യങ്ങളും ഫണ്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് നടത്തിയെടുക്കേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ അന്വേഷിക്കും. അത് കഴിഞ്ഞ് മാത്രമേ മുന്നോട്ട് ചെയ്യത്തുള്ളൂ. ഇനി അത്രയും ഈ സ്കീമിലൊന്നും കിട്ടാത്ത ഒരാളാണെങ്കിൽ വേണേൽ നമുക്ക് ഫണ്ട് റേസിങ് നടത്താം. കുണയോ മച്ചാനെ, ഇത് കട്ട സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് ബ്രോ. ജെയ്സൺ ചാക്കോ, മച്ചാനെ ലൈവ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓ, അങ്ങനെയുണ്ടോ? ഇതൊക്കെ എന്തോ ഇടപാടാന്ന് ചോദിക്കണം. നമ്മളൊരു ലൈവ് ഇടുമ്പോൾ ലൈവ് ഷെയർ ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്നോ? എന്തോ അവസ്ഥ അതൊക്കെ. അയ്യോ, തലവേദനയെടുത്ത് പൊളിഞ്ഞിരിക്കുക. അപ്പോൾ ഈ മകം മണ്ടന്മാരൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് നോക്കുമ്പോഴേ രസം. ഫിറോസിൻ്റെ ഒക്കെ കൊണ്ട് കാശ് കൊടുത്തിട്ടേ അങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടവനൊക്കെ ഇവിടെ വന്നിട്ട് പറയാം നീ പറ്റിക്കലുകാരനാണ്. എവിടെ നോക്കിയിട്ടാണോ? നീ പൈസ ഇട്ട് നോക്കാൻ പറയാം നിന്നെ എങ്ങനെ പറ്റിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ നീ 10 എടുത്ത് കൊണ്ട് ഇട്ട് നോക്ക്. അങ്ങനെ സംശയമുള്ളവർ നേരത്തെ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത സ്ഥലത്ത് കൊണ്ട് പൈസ ഡൊണേറ്റ് ചെയ്യുക, മിണ്ടായിരിക്കുക. ഇവിടോട്ട് പൈസ ഇടുക, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, www.charitywithclarity.com കയറി നോക്കുക രജിസ്റ്റർ ചെയ്തിട്ട്. എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കുന്നതെന്ന് അപ്പോൾ അറിയാൻ പറ്റും. എൻ്റെ വേറെ ഏതെങ്കിലും സൈറ്റുകാരൻ ഇതുണ്ടോ? വേറെ ഏതെങ്കിലും ട്രസ്റ്റിനുണ്ടോ? വേറെ ഏതെങ്കിലും സ്ഥാപനത്തിനുണ്ടോ? എന്നൊക്കെയല്ലേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത്രയും ചെയ്യാൻ അത്രയും മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതായത് 100 രൂപ എടുത്ത് ഒരാൾക്ക് കൊടുക്കുക, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വേറെ 100 രൂപ എടുത്ത് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ഇടുക. പിറ്റേ ദിവസം നിങ്ങൾ എന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക, ഇവിടെ എന്താ നടന്നത്, ഈ രണ്ടെടുത്ത്. അത്ര സിമ്പിളായത് മനസ്സിലാക്കാൻ. അത് ഇവിടെ കിടന്നിട്ട് പൊട്ട കമൻ്റ് മേടിച്ച് സ്വയം വിഡ്ഡി ആവാൻ ഇറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യാനാ? അവൻ്റെ ഒരു അവസ്ഥ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും മറ്റേ പൊട്ടൻ്റെ അവസ്ഥ എന്താണെന്ന്. ആ പൊട്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പൊട്ടൻ പിന്നെ മണ്ടൻ കമൻറ്റുകൾ തരികയാണ്. ഇനി എന്ത് പറയുമെന്നൊക്കെ ആലോചിക്കുക. ഒന്നും പറയാൻ പറ്റാത്തതിനെ വന്നിട്ട് പറയുന്നത് ഞാൻ കഞ്ചാവ മുടി നീട്ടി വളർത്തിയേക്കുക, താടിയുണ്ട്, ഇതൊക്കെ വെട്ടിയിട്ട് മറ്റേ കോട്ടിൻ ടൈ ഒക്കെ ഇട്ട് വന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വരുമായിരിക്കും. എന്ത് തിണ്ടത്തിലും പറയുന്നതിനെ എടുത്ത് താങ്ങി തലയിൽ വെക്കുമായിരിക്കും എനിക്ക്. മച്ചാൻ നിങ്ങൾ പറയാം എന്തൊക്കെ ചാരിറ്റിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ തുടക്കമായതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ കേസേ പിടിക്കുന്നുള്ളൂ. മെഡിക്കൽ സപ്പോർട്ട്സ്, ഈ ട്രീറ്റ്മെൻറ് സപ്പോർട്ട്സ് ഉണ്ടല്ലോ, ഇവമാരി പണം തട്ടിയെടുക്കുന്ന പരിപാടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടത്തുന്നതാണല്ലോ. അതുകൊണ്ട് അതിനകത്ത് ആദ്യം ഇടപെടുന്നുള്ളൂ. ടിസിമോൻ ടിസിമോൻ, നമ്മൾ എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യേണ്ടത് ബ്രോ? ജയപ്രകാശ്, ഈ മെസ്സേജ് ഉണ്ടോ? അല്ല മെസ്സേജ് മതി, ഈ കമൻറ്റ് നോക്കിക്കൂ. അങ്ങനത്തെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, ആ അക്കൗണ്ട് നമ്പറിലോട്ട് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. മറ്റേ ഫോൺ പോയോ? അതെ, ഇപ്പോൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ഒരു കമൻ്റ് ഉണ്ടോ? ഇതിന് റിപ്ലൈ ആയിട്ട് അയക്കാൻ പറ്റില്ല. ബ്രിങ് പ്രകാശ് JP2 കണക്ഷൻ ഫെയിൽഡ്. മനസ്സിലായി, ഈ ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ അല്ല, പ്ലീസ് റിപ്ലൈ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? കമൻറ്റ് വന്നിട്ടുണ്ട്, ആ കമൻറ്റിൽ അക്കൗണ്ട് നമ്പറുണ്ട്, അതെ ഞാൻ ഫോൺ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ് എടുത്ത് നോക്കിയിട്ട് ഇത് തമ്മിൽ ചെക്ക് ചെയ്യും. അധികം പണിയൊന്നുമില്ല ജെയ്സൺ ചാക്കോ, ഇത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചായിട്ട് ഡൊണേഷൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് റിപ്പോർട്ട് ഉണ്ടാക്കണം, അത് നോക്കി ഇവിടെ എൻ്റർ ചെയ്യണം. ഇതിനകത്ത് കുറേ എൻട്രി ഉണ്ട് വെബ്സൈറ്റിൽ, അത് ചെയ്യണം. പിന്നെ കുറച്ച് പേരൊക്കെ ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കും. പിന്നെന്താ, പിന്നെ വെബ്സൈറ്റിന് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം കുറേ അറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ചില ഈ CWC ID തെറ്റി വരുന്നു. പിന്നെ വേറൊരു ഭയങ്കര പ്രശ്നം ഉണ്ടായത്, HDFC ബാങ്കിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് അയക്കുന്നവരുടെ എല്ലാം ട്രാൻസാക്ഷൻ ID നമ്പർ 3 എടുത്ത് 3 കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും സാധാരണ നന്മമരങ്ങൾക്ക് വിഷയമല്ല. അവർ വാഴുന്ന കാശ് എവിടെന്നാ വന്നതെന്ന് പോലും അന്വേഷിക്കാൻ എടുക്കുന്നതുകൊണ്ട് അതൊരു പ്രശ്നമായിരിക്കത്തില്ല. പക്ഷേ നമുക്കിത് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് ആ നമ്പർ അവിടെ കറക്റ്റായിട്ട് കാണണം, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങളിട്ട പൈസ അവിടെ ഇല്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് CWC ഒരു ID വേണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ID ഞാൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ മൈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ വരും, നിങ്ങളെ പൈസ വരും. അപ്പോൾ അറിയാൻ പറ്റും നിങ്ങളിട്ട പൈസ കിട്ടിയെന്നുള്ളത്. എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, കാണിക്കാൻ ലാപ്പേന്ന് എടുത്തിട്ടേ. അസനൽ ബെന്ന ഓർമ്മയുണ്ട്, എന്തൊക്കെ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം, അതായത് ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തും ചെയ്യും. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതേ ഉള്ളൂ, ഇനി ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു സർവീസ് തുടങ്ങുന്നുണ്ട്. അത് ഞങ്ങൾ തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്തേക്കുക, കാരണം ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടേ അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് ക്ലിയർ ആക്കണം, വെറുതെ തുറന്നു വെച്ചാൽ ചിലപ്പോൾ പണിയാവും. ചെറുതാൻ എല്ലാ പലതാരികളെ കുറിച്ചും തുറന്ന് പറഞ്ഞോളൂ, എല്ലാ പകൽമാന്യന്മാരും മുഖം മൂടി വലിച്ച് ഇതിൽ പൊതുജനങ്ങളെ കാണിക്കാൻ കട്ട സപ്പോട്ടേ. അപ്പോൾ അതുകൊണ്ടാണ് വേറെ എല്ലാ സർവീസസും വരുന്നുണ്ട്. ഇതിനകത്ത് പലരും ഇതുവരെ മുന്നേ നടത്തിയിട്ടില്ലാത്ത തരം സർവീസസ് ഒക്കെയാണ്. ഇതൊരു വെറൈറ്റി അല്ലേ, ഇപ്പോൾ വെബ്സൈറ്റ് വെറൈറ്റി അല്ലേ, അതുപോലെ ബാക്കി മുന്നോട്ടും കുറേ വെറൈറ്റികളുണ്ട്. എല്ലാം കൂടെ അങ്ങ് വിളിച്ച് പറയുമോ, എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിടുവോ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് ഓരോന്നോരോന്നേ ക്ലിയറായി അടുത്തടുത്തടുത്ത് വന്ന് ഒരു 6 മാസം കൊണ്ട് ഈ ഭാഗമൊക്കെ ക്ലിയർ ആകത്തുള്ളൂ ഇപ്പോൾ വെച്ചേക്കുന്നത്. പിന്നെ ഒരു 3 വർഷത്തെ പ്രൊജക്റ്റാണ്, അത്ര എടുക്കുമോ അത് തീരാൻ? കാരണം ഈ വെബ്സൈറ്റ് ഞാൻ വന്നല്ലോ, ഇത് തീരുമ്പോഴത്തേക്കിന് ഭയങ്കര വലിയ വെബ്സൈറ്റും അതിൻ്റെ ആപ്ലിക്കേഷനും എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര സിമ്പിളാവും ഇത്. പിന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണാം.
അപ്പോൾ നമ്മളെ കോപ്പി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവർ കോപ്പി അടിക്കണം, വേറെ കുറേ ആൾക്കാർ ഇത് കണ്ട് പഠിച്ച് ഇതുപോലെ തന്നെ വരണം, ഇങ്ങനെ ഒത്തിരി പേര് വരണം, എന്നാലേ ഇവിടെ ശരിയാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയ ക്ലിയർ ആയി. എടോ മനുഷ്യനെടോ ആൾക്കാരെ സഹായിക്കാൻ കൊടുക്കുന്ന കാശെടുത്തിട്ട് ഒരു മാതിരി പണി കാണിക്കരുത്, ശമ്പളം എടുക്കുക, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് ശമ്പളം എടുത്ത് ജോലി ചെയ്യും. എന്താ ചാരിറ്റബിൾ ട്രസ്റ്റുകളെല്ലാം അവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്താ സാലറി എന്നൊക്കെ ചോദിക്കും, നിങ്ങൾ അതുപോലത്തെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താൽ അറിയാം, എല്ലാവരും സാലറിയിലാണ് ജോലി ചെയ്യുന്നത്, അവർക്കൊക്കെ നല്ല സാലറിയാണ്. ഇവിടെ എനിക്ക് സാലറി പോലും ഇല്ല, ഞാൻ സാലറി എടുക്കണം വേണമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, എനിക്ക് സാലറിയുടെ ആവശ്യം വന്നാൽ വേണം ഞാൻ സാലറി എടുത്ത് വർക്ക് ചെയ്തോളാം, അല്ലാതെ വേറെ സാലറിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. പുറകെ ഇതിൻ്റെ മനസ്സിലായില്ലേ, ആക്ടിവിറ്റീസ് കൂടുമ്പോൾ പല സ്റ്റാഫ് വേണ്ടി വരും, പിന്നെ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടൻറ്റ് വേണ്ടി വരും, ഓഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണം, ഓഫീസ് അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാ മാസത്തിൻ്റെ റെൻറ്റും കറണ്ട് ചാർജും വെള്ളം ചാർജും ഇൻ്റർനെറ്റും ഇതെല്ലാം വേണം. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് ഞാൻ ഈ 20% സർവീസ് ചാർജ് എടുത്തിട്ട് ഈ 20% ഒക്കെ നടക്കുമെന്ന് കണ്ടറിയണം. അങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കണം, കറണ്ട് കട്ട് ചെയ്യണം, വെള്ളം കട്ട് ചെയ്യണം, മുറി മാത്രം തുറന്ന് വെക്കണം, അങ്ങനെയൊക്കെ വരും. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെ വഴിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വഴിക്ക് നമ്മൾ തന്നെ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം എല്ലാം ഞാൻ തന്നെ അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ അത്രയും പൈസ ഇല്ല, പറ്റുന്ന അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്, എത്രയോ പേര് പൈസ കൊടുത്തു, ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒത്തിരി പേര് സഹായിച്ചുകൊണ്ട് ഉണ്ടായതാണ് കേട്ടോ, അല്ലേ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകത്തൊന്നുമില്ല, എൻ്റെ ഒന്നും ഇങ്ങനെ ഇപ്പോൾ സേവിങ്സ് എന്നുള്ള ആളൊന്നുമല്ലേ, നമ്മുടെ രീതി ശരിയല്ലാത്തതുകൊണ്ട് കയ്യിലങ്ങനെ പൈസയൊന്നും ഇല്ല, എന്താണ് സേവിങ്സ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്, അതുകൊണ്ട് എൻ്റെ മിക്കവാറും കാശ് കാണാറില്ല. ഓഫീസ് കേരളത്തിലായിരിക്കുമല്ലോ ബ്രോ? അതെ, ഓഫീസ് അഡ്രസ്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, തിരുവല്ലയിലാണ് ഓഫീസ്, അല്ല ഹൗസിംഗ് ബോർഡിൽ, ഒരു വീട്ടിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അവിടെ വീടിൻ്റെ ഒരു ചെറിയ റിനോവേഷൻ വർക്ക് നടക്കുക, അതിന് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ ഇനി മിക്കവാറും നാളെ മറ്റന്നാളോ എല്ലാവരോടും പോയി ഒന്ന് പെയിൻറ്റ് ചെയ്യും, നമ്മൾ നമ്മളെ കുറച്ച് കൂട്ടുക, അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കാണിച്ചു തരാം, വേണം ഒരു പെയിൻറ്റിംഗ് മഹോത്സവം. അതേ, അത് വീടിൻ്റെ ഒരു ഭിത്തി പൊളിച്ച് വേറൊരു ഭിത്തി പണിത് പാർട്ടീഷൻ ചെയ്തു, ഒരു വീട് തീരെ മുറിച്ച് രണ്ടായിട്ട്, അപ്പോൾ ഒരു ഭാഗം ഇടിച്ച് കളയോ അനിയൻ്റെ ഷെയർ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പ്രോപ്പർട്ടിക്ക്, അങ്ങനെ മുറിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ പ്രോപ്പർട്ടിയുടെ ഷേപ്പ് വെച്ചിട്ട് രണ്ടു പേർക്ക് വീതിക്കാൻ വലിയ ബുദ്ധിമുട്ട്, കാരണം ഫ്രണ്ട് സ്ഥലം കിട്ടിയാൽ തികയത്തില്ല, എന്നാൽ അതിന് വീടിന് പിന്നെ ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല, പിന്നെ നടുക്കൂടെ മുറിച്ചിട്ട്, അപ്പോൾ ആ വീടാ അപ്പോൾ അങ്ങനെ ഓഫീസ് വരുമ്പോൾ കാണിക്കാം, നല്ല ഓഫീസാണ്, സെറ്റപ്പാണ്, സെറ്റപ്പ് ആയിരിക്കും, രണ്ട് ടേബിളും രണ്ട് ചെയറും പിന്നെ നമ്മുടെയൊക്കെ ലാപ്ടോപ്പും അവിടെ കാണുമല്ലോ, രണ്ട് മൂന്ന് പേരും എപ്പോഴും ഒന്നും കാണത്തില്ല, പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 24 hours കാണും നമ്മളൊക്കെ അല്ലേ, അതുകൊണ്ട് ഏത് സമയത്ത് ആരും അവരാണ് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ 24 hours കാണാം, 24 hours പ്രവർത്തിക്കുന്ന ഓഫീസൊക്കെ കണ്ടിട്ടുണ്ടോ എന്തിനാന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവിടെ ആൾ കാണും. അങ്ങനെയൊക്കെയാ എൻ്റെ ഒരു പോക്ക്, സംഭവം കുഴപ്പമില്ലെന്ന്, ഇത് നന്നായിട്ടേ വരത്തുള്ളൂ, എനിക്കങ്ങനെ അതിനകത്ത് വലിയ സംശയമൊന്നുമില്ല, പതുക്കെ പതുക്കെ ഇതൊക്കെ കയറിയാൽ മതി, ധൃതിയൊന്നുമില്ല, ഇപ്പോൾ ഓടിച്ചെന്ന് അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ ഈ ഇറങ്ങുന്നതിന് മുമ്പ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം, ഗതികേടൊന്നുമുള്ള നടനൊന്നും അല്ലേ, മനസ്സിലായോ, നമുക്ക് പതുക്കെ മതി. പിന്നെ എൻ്റെ നന്ദയെന്ന് പറയുന്ന ആളിങ്ങനെ എനിക്ക് വേണ്ടി മറ്റേ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതും നടക്കത്തില്ല, ചെകുത്താനാണ് നന്ദയില്ലാത്തതെന്ന് അറിയപ്പെടും, ആ തന്നയില്ലാത്ത, അതുകൊണ്ട് ചെകുത്താനും നന്ദ എന്നുള്ളതൊന്നുമില്ല, ചെകുത്താൻ ചെകുത്താനായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും എപ്പോഴും, അതുകൊണ്ട് അതും നടക്കത്തില്ല, ആ പ്രശ്നങ്ങളില്ല എനിക്ക്, ഇനി അതുമായി നന്നായി പോയാലും മോശമായാലും ആ പേര് ദോഷമില്ല, മറ്റേന്നൊക്കെ വെച്ചാൽ പിന്നെ മക്കളെയൊക്കെ താങ്ങി പിടിച്ചിങ്ങനെ നടക്കും ഓരോരുത്തരും, ഇതുപടി ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഇവനൊക്കെ എന്തല്ലേ, ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമല്ലേ, നമ്മളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് ഓരോരുത്തർ അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അവരുടെയൊക്കെ എന്താ പറയുക പെർഫോമൻസിൻ്റെ ഒക്കെ ബലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചിലർ മക്കളെ മുക്കിയെടുത്ത് വന്നേക്കുക, മക്കൾക്ക് നാണക്കേടാണ് അത് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഇന്നെങ്കിലും ആലോചിക്കാതെ ഇത് വല്ല വല്ല സിനിമാറിൻ്റെ മോനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിയുടെ മോനൊക്കെയാണ് ഇതുപോലെ വല്ലതും ചെയ്തിരുന്നത്, ഇപ്പോൾ കേരളത്തിൽ ഇതുമാരി എന്തൊക്കെ കാണിച്ചതെന്നറിയോ, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ തന്നെ അഭിനയിക്കുന്നതിന് മുമ്പ് ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങി, ഇവന്മാരും എല്ലാം ആയിരിക്കണം ഇതുപോലത്തെ പരിപാടി 24 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, 24 മനസ്സിലായില്ല, അയ്യോ നീത ഫാൻസിൻ്റെ മോനെ, ആ 24 കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മനസ്സിലായില്ല എന്താ 24 കഴിഞ്ഞത്, ടോണി ടോണി ഹലോ, അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ അറിയിക്കും കേട്ടോ, ധൈര്യമായിട്ട് അറിയിക്കാം, പ്രശ്നമൊന്നുമില്ല, അതാരാ ജയപ്രകാശ്, ജയപ്രകാശ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഡോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വാട്സപ്പിൽ വന്നു, നാളെ അത് അപ്ഡേറ്റ് ആവും, വെബ്സൈറ്റിൽ ജയപ്രകാശ് ഞാൻ വിളിക്കുന്നതായിരിക്കും, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്താന്നോ, വിജയ് സിസിൽ പോയപ്പോൾ കണ്ട പുകില് എൻ്റെ പൊന്നു, ആ സൈക്കിളിൽ സിസിൽ നിന്ന് വിജയ് സൈക്കിളിൽ പോയെന്ന്, വലിയ കാര്യമായി പോയില്ല, ശരിക്കും നാണക്കേടല്ലേ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്, അവർക്ക് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ കഴിയത്തില്ല, അവർ വിജയുടെ സൈക്കിളിലോട്ട് നോക്കിയിരിക്കുക, എന്ത് പ്രയോജനം,
അല്ലേ വേണ്ട, മോഹൻലാൽ 100 കോടി ക്ലബ് ഉണ്ടാക്കിയത്, അതിന് 100 കോടി കിട്ടി സിനിമയിലെ ആ സിനിമയ്ക്ക് എങ്ങാണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ പറയുന്നവർക്കൊന്നും ഒരു പ്രയോജനമില്ല. ആ ഈ ഫാനാന്ന് പറഞ്ഞ് ജയ് വിളിച്ച് നടന്ന ലാസ്റ്റ് ഇവരാരെങ്കിലും അതിനെ സഹായിക്കും, അതുമില്ല. കൊള്ളാവുന്നൊരു പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ, അതൊക്കെയല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എനിക്കിതാ മനസ്സിലാകത്തത്, നമ്മളൊക്കെയാണ് എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പ്രോത്സാഹനം, ഷെയറിങ് അവരോട് വിളി പറച്ചില് എന്തൊക്കെ ഇവിടെ ചെയ്യുന്ന അറിയോ? ഞാൻ എന്തോ പറഞ്ഞു ഷോർട്ട് ഫിലിംസോ എന്തൊക്കെയോ ആരൊക്കെയോ കൊണ്ടുതരും, ഞാൻ പടം പോലും കാണത്തില്ല അവരെന്തോ ചെയ്തതെന്ന്. അവർ ആദ്യമായിട്ട് എടുത്തതാണ്, അത് കാണുമ്പോഴേ നമ്മൾ അവരോട് വിളിച്ച് സംസാരിച്ച് കൊള്ളാം, നന്നായിട്ടുണ്ട് പോളി, പിന്നെ ഷെയറിങ്ങും അല്ലാതെ വേറെ ബ്രോഡ്കാസ്റ്റും സ്റ്റാറ്റസ് അപ്ഡേറ്റ്സും എല്ലാം ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇവിടെ എന്തോന്നറിയ ഇത് പുലിമുറി ബിഗ് ബോസ്, അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവരൊക്കെ കണക്കാന്നേ, മാണിക്കക്കല്ല് പുകില് തകില് തകില് പുകില് മാണിക്കക്കല്ല് അന്തന്നെ തന്നെ പാടി വാ പാണ്ടിക്കാട് കുഞ്ഞാ പാണ്ടിക്കാട് കുഞ്ഞൻ കുഞ്ഞൻ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയത്, ഫിറോസ് കൈയൊഴിഞ്ഞെന്ന് തോന്നുന്നു. ഫിറോസ് ആദ്യമൊക്കെ ഈ ചാരിറ്റിക്ക് എന്താ പറയണ്ടത് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തതാണ്, പിന്നെ പിന്നെ അതൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ വന്നപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞതാണ് അവനങ്ങനെ ഫിറോസൊക്കെ ചാരിറ്റി മാത്രം ചെയ്തങ്ങ് നടന്നാൽ മതിയോ, അവൻ ഇലക്ഷനൊക്കെ കഴിക്കണ്ടേ. ജയപ്രകാശ് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്തിട്ടുണ്ട്. കണ്ടു ബ്രോ, ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്, കാരണം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് എൻ്റർ ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ഒത്തിരി പേരുടെ ഇതുപോലെ ഡീറ്റെയിലൊക്കെ എടുത്തതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതെല്ലായിടത്തും എല്ലായിടത്തും നമ്മൾ പറഞ്ഞ പോലെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുകയും കൂടെ വേണം. അതിന് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ബുദ്ധിമുട്ടും. ഞാൻ വിളിച്ചിട്ട് ഇവിടേക്ക് അപ്ഡേഷൻ നടന്നു എന്ന് നോക്കണം. ജെഗുറോക്സ് ജോൺസി 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 വീട്ടിലെത്തിയോ? ജയപ്രകാശ് ഇപ്പോൾ കൊള്ളാന്ന്. ഓരോരുത്തർക്ക് താല്പര്യമുള്ള പോലെ ഓരോരുത്തർ ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആ രജിസ്റ്റർ ചെയ്താൽ മനസ്സിലാവും നിങ്ങളുടെ പേര് ലോഗിൻ ചെയ്യുന്നിടത്ത് നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ആ പേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ എന്തൊക്കെയാണോ എൻ്റർ ചെയ്തത്, അതായത് പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്യും, നിങ്ങളൊരു ബ്ലഡ് ഡോണർ ആണോ എന്നൊക്കെ അതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ മൈ കോൺട്രിബ്യൂഷനിൽ ഇപ്പോൾ നാളെ നിങ്ങളുടെ 500 രൂപ കാണണം, അത് ആർക്കാണ് കൊടുക്കേണ്ടത്, അയാൾക്കാണോ കിട്ടിയതെന്നൊക്കെ അവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ ആ കേസ് ഐ ഡി പോയി നോക്കണം, അതായത് ഏത് കേസിനാണ് നിങ്ങൾ പൈസ കൊടുത്തത്, ആ കേസിൻ്റെ താഴെ അവിടുത്തെ ലിസ്റ്റിലുണ്ടാവും, അല്ലേ അത് 500 രൂപ നിങ്ങൾ ഇട്ടു അത് അവിടെ ഇന്നാക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 2-3 സ്ഥലത്ത് അപ്ഡേഷൻ നടന്നില്ലെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. അത് മനഃപൂർവ്വമാവാം, അല്ലെങ്കിൽ ഈ അറിയാതെ സംഭവിച്ചതാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആവാം, എന്തോ ആവാം. നമ്മളൊരിടത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് 3 കൺഫേം ചെയ്യാതെ പോകരുത്. അല്ലാതെ എന്നെ വിശ്വാസമാണ് അല്ലെ, ഓ ഇത് കൊള്ളാം, ഇത് നടക്കുന്നുണ്ട്, ഇത് കറക്റ്റാണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടാണെങ്കിലും അത് വന്നില്ലെങ്കിൽ അപ്പോൾ എല്ലാവരും അറിയിക്കണം, പെട്ടെന്ന് തന്നെ അത് നമ്മളെ അറിയിക്കണം, അറിയാവുന്നവർ മൊത്തം അങ്ങ് അറിയിച്ചേക്കണം. അത് പിന്നെ ക്ലാരിഫൈ ചെയ്യാതെ ഒരു കാരണവശാലും പൈസ ഇടുകയും ചെയ്യും. കാരണം അങ്ങനെയാണ്, നമ്മൾ പൈസ കൊടുക്കുന്നത് നോക്കിയതേ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയിരിക്കും. അല്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ഡാറ്റ എൻട്രി ചെയ്യുന്നത്, ഇന്നല്ല ഇപ്പം ഞാനേ ചെയ്യുന്നുള്ളൂ, എനിക്കിത് നോക്കാനറിയാം, ഞാനിത് നോക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ വേറൊരാൾ കയറി ഇരിക്കുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ അവൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ 1000 രൂപ ഇട്ടു അല്ലേ 100 രൂപ ഇട്ടതേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അത് അതുപോലത്തെ 1 ലക്ഷം പേരാണ് 100 രൂപ ഇട്ടേക്കുന്നതെങ്കിൽ ഈ ഇരിക്കുന്നവൻ്റെ മുന്നിൽ 1 ലക്ഷത്തിനല്ല 1 കോടി രൂപയാണ്. അവനൊന്ന് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നരുത്, കാരണം അത്രയും പേര് നോക്കിയിരിക്കുന്നൊരു സ്ഥലമായത്, ഡൊണേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും നോക്കുന്നുണ്ടെന്നുള്ള എൻ്റെ മോണിറ്ററിങ് നടത്തുന്നതേ നമ്മളെല്ലാവരും കൂടെ, അല്ലാതെ ഞാനല്ല. അവിടെയൊക്കെ അതിൻ്റെ വ്യത്യാസമുണ്ട്, സാധാരണഗതിയിൽ അതൊന്നും ആരും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇവിടുന്ന് പോയി നാളെ അങ്ങോട്ട് ചെന്നിട്ട് എന്താ പറയുക വേറെ എവിടെയെങ്കിലും കൂടെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നോക്കാനുണ്ടോ ഇവർ എത്ര രൂപയ്ക്ക് ഇത് ചെയ്തതെന്ന് അറിയാവൂ? എന്തെങ്കിലും ബില്ല് ആരെങ്കിലും കാണുമോ? ഇവിടെ വീട് പണി നടക്കാൻ നോക്കുന്നുണ്ട്. നോ നന്മവരല്ല, ജസ്റ്റ് എ മണി മാനേജർ. പൊളി പൊളി മച്ച, നിങ്ങൾ സൂപ്പറാണോ? പുതിയ നന്മവരോ എന്നാ സിദ്ദിഖ്, സിദ്ദിഖ് വന്നിട്ടുണ്ട് കേട്ടോ. സിദ്ദിഖിൻ്റെ വിചാരം, സിദ്ദിഖ് ഇതുവരെ കണ്ടതൊക്കെ ആ സംഭവം എന്നാ ഏതാ നന്മയൊക്കെ നടന്നവൻ്റെ ബാലം എങ്ങനെ തൂങ്ങി നടക്കുവാൻ. എൻ്റെ പൊന്ന് സിദ്ദിഖ്, സിദ്ദിഖ് www.charitywithclarity.com എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് കയറി നോക്കണം ആദ്യം. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ചിലപ്പോൾ കേട്ട് കാണത്തില്ല. www. എന്ന് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചോ അന്ന് മുതൽ ആർക്കും ചെയ്യാവുന്ന ഒരു ചെറിയ വെബ്സൈറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേര് www. കഴിഞ്ഞിട്ടുള്ള സാധനം പ്രത്യേകം ശ്രദ്ധിക്കണം, charitywithclarity.com. ORG ഒക്കെ ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും കോം ആണ് എടുത്തത്. അപ്പോൾ ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി പേര് പേരെങ്ങനെയുണ്ട്? എന്തോ ഒരു പുതുമയുള്ള പേര് പോലെ തോന്നുന്നില്ലേ? പലരും പല മനുഷ്യനെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സിദ്ധിക്കും എൻ്റെ പേരെന്ന് പറഞ്ഞു നോക്കി വിളിച്ച് കാണട്ടെ, ഇങ്ങോട്ട് വരുന്നു വരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അത് നോക്കണം, നോക്കി കഴിയുമ്പോൾ തനിക്ക് മതി, എനിക്ക് ഇങ്ങനത്തെമാരെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം വരും, എനർജി വരും, എന്താ അറിയത്തില്ല, ഈ അറിവില്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു എനർജി ഉണ്ടാവണമല്ലോ എപ്പോഴും. നമ്മൾ അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ഉഷാറായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഇമ്പ്രൂവ് വെബ്സൈറ്റ് ഫീച്ചേഴ്സ് ആറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പ്ലഗ് ഇൻ മോർ യൂസ്ഫുൾ. ആ അത് കൊള്ളാം കേട്ടോ, ട്രാൻസ്ലേറ്റർ വെക്കുവാണേൽ. ആ ഇന്ന് കഴിഞ്ഞ ദിവസം ഇത് 2 ലാംഗ്വേജ് മലയാളത്തിൽ കൂടെ എഴുതണമെന്നൊക്കെ പറഞ്ഞാന്നേ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ആരെങ്കിലും കണ്ടൻറ്റ് എഴുതുന്ന
എൻ്റെ എന്തൊക്കെ സംഭവിച്ചാൽ ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ സാധനം എന്നെ വിട്ടൊരിടത്തും പെടുന്നുണ്ട്. ഇപ്പോൾ വേണ്ട ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് നമ്പറേ ഞാൻ കാണിക്കാം. അക്കൗണ്ട് നമ്പറും അതും ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു മെസ്സേജ് ഉണ്ടാക്കി വാട്സപ്പിലൊക്കെ കുറേ പേർക്ക് അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഇതിനകത്ത് ആ ആക്സിസ് ബാങ്ക് എഴുതാതിരിക്കാൻ എന്താ പറ്റി, നിങ്ങൾ നോക്കി ആക്സിസ് ബാങ്കിൻ്റെ സ്പെല്ലിംഗ് ഈ കമൻറ്റിലുണ്ട്. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുണ്ട്, കിഡ്നി ഫെയിലിയർ അങ്ങനെ നിരത്തി പിടിച്ചൊരു മൂന്ന് വേണ്ട പ്രാവശ്യം ഈ ഡിസ്ക്രിപ്ഷനിൽ കിഡ്നി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ഒരുത്തിനെ ഇത് കണ്ടിട്ട് എന്നെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അവനിതൊന്ന് കാര്യമായിട്ട് പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഒരിടത്ത് കിഡ്നി എന്നാണ് എഴുതിയേക്കുന്നത്, അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ അതൊക്കെ അവിടെ സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം കൊള്ളാലോ, അതൊന്നും ആലോചിക്കുക, അത് ഞാൻ അവരോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഡിസൈനേഴ്സ് അത് ചെയ്ത് തരുമായിരിക്കും. വോട്ടിങ്ങിന് ആപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ശരി, അതൊക്കെ വേണം, ഇനി വന്ന കാലത്ത് ആപ്പൊക്കെ വേണം. ഒരു തവണ നിങ്ങളെ വിളിച്ചപ്പോൾ ഒരു ഹിന്ദിക്കാരനാണ് എടുത്തതെന്നോ? ഷാഹിരേ, അത് ഏത് നമ്പറിലാണ് വിളിച്ചത്? പച്ചയായ സൂപ്പർ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ആശംസകൾ അൻവർ ഉമ്മർ ഹത്ത. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എന്നെ വിശ്വസിക്കേണ്ട, വ്യക്തികളെ വിശ്വസിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ വിശ്വസിക്കേണ്ട. നമ്മൾ വിശ്വസിക്കുകയല്ല വേണ്ടത്, തെളിവ് കൊണ്ടോ കാണിക്കേ, ബില്ല് കാണിക്കേ, തെളിവ് കാണിക്കേ, മനസ്സിലായില്ലേ? ആരും ആരെയും പൊക്കി പിടിക്കുകയും വേണ്ട. ഇതൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലെന്നുണ്ടല്ലോ, അപ്പോൾ പറയണം, നാല് തെറിയും വിളിക്കണം, എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. കാരണം നമ്മളെ പൈസ കൊടുക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾ പൈസ കൊടുക്കുന്നതാ, പൈസ കൊടുക്കുന്ന ആൾക്ക് ഇതൊക്കെ കസ്റ്റമേഴ്സ് കിങ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ കാശ് കൊടുക്കുന്ന ആൾക്ക് ഒരു വിലയില്ലേ? എനിക്കതാ ഇമാരോട് ഈ കലിപ്പ് വരുന്നത്, ഈ മാരവും ചേടിയൊക്കെ അങ്ങ് പൂണ്ട് വിളയാടും. കാശ് കൊടുത്തവൻ കഷ്ടപ്പെട്ട് എവിടെ വരുന്ന ഗൾഫിലൊക്കെ രാവിലെ 3:30 4 മണിക്കും അലാം വെച്ച് എഴുന്നേറ്റേ, കാട്ട വെയിലത്ത് പണിക്ക് പോവുക. വെയിലത്തല്ലെങ്കിലും ചിലരെ കേസിലൊക്കെ ആയിരിക്കും, എന്നാലും പ്രഷർ അറിയാമല്ലോ. ഞാനും ഇവിടെയൊക്കെ തന്നെ അല്ലാന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് 3:30 എൻ്റെ അലാം അടിക്കുന്നത്. കാരണം എൻ്റെ പണിസ്ഥലത്തോട്ട് ഒരു 1.5 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് 4 മണിക്ക് വരുന്ന വണ്ടി 5 ആകുമ്പോൾ അവിടെ എത്തും, 6 മണിക്ക് ഡ്യൂട്ടി വന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. വൈകിട്ട് നമ്മൾ 8 മണിക്ക് തിരിച്ചു വരുന്നു. ഇതൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ള എന്തെങ്കിലും മനസ്സിലാവും, ഇവിടെ കിടന്ന് വിലസോ ഓരോരുത്തരും. അത് വേണ്ട, അത് വേണ്ട. ക്ലാരിറ്റി ഉള്ള ക്ലാരിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക. ഇതിൽ ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തതിൽ കുറേ അല്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ആര് പൈസ ഇട്ടോ അവരിതെല്ലാം നോക്കണം, നോക്കാതിരിക്കരുത്. ഇപ്പോൾ അപ്ഡേഷൻ കുറച്ച് സമയം എടുക്കും, കാരണം ഞാൻ എൻ്റർ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ നാളെ ആയിരിക്കും ചെയ്യുന്നത്, അല്ല ചിലപ്പോൾ മറ്റന്നാളായിരിക്കും, ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ ചെയ്യുന്നിരിക്കും. പക്ഷേ ഞാൻ ഡൊണേഷൻസ് ഒരു 10 എങ്കിലും വരാതെ എൻട്രി നടത്തത്തില്ല. പക്ഷേ ഈ ഓൺലൈൻ പേയ്മെൻറ്റ്സ്, അതായത് പേയ്മെൻറ്റ് ഗേറ്റ് കിട്ടിയ അപ്പം 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 അപ്ഡേഷൻ വരും, അതിനുള്ള പേപ്പേഴ്സ് ശരിയായിട്ടില്ല, മനസ്സിലായോ? എനിക്ക് ഈ ടാക്സ് എക്സംഷൻ സർട്ടിഫിക്കറ്റ്സ് 80G 12 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കിട്ടിയാൽ പേയ്മെൻറ്റ് ഗേറ്റ് കിട്ടും. പേയ്മെൻറ്റ് ഗേറ്റ് കിട്ടിയാൽ പിന്നെ എനിക്ക് അത്രയും മെനക്കേടില്ല, എൻട്രി വർക്കൊന്നും വരത്തില്ല. പിന്നെ പ്രചരണം, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കേരളത്തിലുള്ള സകല പോലീസുകാരുടെ മുന്നിലും പോയി ഇത് കാണിച്ചു കൊടുക്കും. ഉള്ള സിയക്കാരെ മൊത്തം കാണിക്കാൻ പറ്റുന്നവരെയൊക്കെ കാണിക്കും, കളക്ടർമാരെ കാണിക്കും, മന്ത്രിമാരെ കാണിക്കും, പിന്നെ പ്രമുഖ വ്യക്തികളെന്ന് തോന്നി ആരെയും കാണിക്കും, സിനിമാടന്മാരെ കാണിക്കും. ബോധമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവർ അവരെന്ത് പറയുമെന്ന് നോക്കാമല്ലോ ഓരോ വണ്ടന്മാർ. ഇതൊക്കെ കണ്ടിട്ട് അത് ഏത് വമ്പം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മറുപടി കൊടുക്കാനുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും കണ്ടുപിടിക്കട്ടെ അല്ലേ? ഇത് കുറച്ചുകൂടി ഇങ്ങനെ മെച്ചപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെച്ചപ്പെടുത്തും, അതൊരു സംശയം വേണം. ഇപ്പം എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യത്തേ ഉള്ളൂ. അല്ലെ, എനിക്കിവിടെ നമ്മുടേതാണ് ഏറ്റവും കൊടുത്തെന്നുള്ള ധാരണയൊന്നുമില്ല. അതൊക്കെ അങ്ങനെ നടന്നു പോകും. ഇതിപ്പോൾ ഞാൻ പറയില്ല, ഞാനിങ്ങനെ അത്ര മാസ് ക്യാമ്പയിനിങ്ങും പരസ്യമൊന്നും കൊടുത്തിട്ടില്ല. പരസ്യത്തിനൊക്കെ ഫണ്ട് വേണം, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ഇതിനും ഫണ്ട് വേണം. ഇതെല്ലാം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്കതിനാണ് ഞാൻ ഈ സർവീസ് ചാർജ് എന്ന സാധനം എടുക്കുന്നത്. അതും ഞാൻ കാണിച്ചത് എത്ര രൂപയ്ക്ക് എന്തൊക്കെയാണ് ചെയ്തത്. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഈ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഈ ഇതിനകത്ത് നിന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണേൽ ആർക്കും ഇത് ചെയ്യാം, മനസ്സിലായി? ഏറ്റവും എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് ഒപ്പിച്ചുകൊണ്ട് വരുന്നു. അത് ചെയ്ത് നോക്കുമ്പോൾ വേണേൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ എങ്ങനെ ഇത്രയും രൂപയ്ക്ക് ഇതൊക്കെ ചെയ്തത്. എനിക്ക് ചിലവായ പൈസ എനിക്ക് അറിയത്തില്ല എത്ര ആണെന്ന്, ഉള്ള കാര്യം പറയാം. ഞാൻ ഈ നടന്നതും പോയതും ഈ ഇടയ്ക്ക് ഇതിനു വേണ്ടി വന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പ്രശ്നമാണ്, നാട്ടിലുള്ളവർക്കാണ് ആ പ്രശ്നം വരത്തില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിലവ് വരും. ഇതൊക്കെ ആരെങ്കിലും നോക്കിയും കണ്ടുമൊക്കെയാണോ ചെയ്യുന്നത്? നമ്മൾ പോവും, 5 പ്രാവശ്യം പോയി കറങ്ങി 10 പേരെയൊക്കെ കണ്ട് ഭീഷണി ഉണ്ടോന്ന്. ഓ ഇല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഷാഹിർ അൽസഹാർ. ഞാനോ? ഞാൻ നരകത്തിൽ. അങ്ങനെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ പലരും ഒരുപാട് കാശ് മുടക്കി ചെയ്യുന്നതൊക്കെ എനിക്ക് കുറച്ച് പകുതി വിലക്കൊക്കെ കിട്ടും. അല്ലേ, വേണ്ട, ഒരു ഒരു 10% എനിക്ക് കുറയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ അതുപോലത്തെ ആൾക്കാരുണ്ട്, എന്നുവെച്ചാൽ ആരും അവരുടെ സമയം മെനക്കെട്ട് ഒരു വെബ് ഡിസൈനറും പ്രോഗ്രാമറും ഒക്കെ ഇരുന്നിട്ട് നമ്മളൊന്നും ഇല്ലാതെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെപ്പോലെ തലക്കാച്ചിലുള്ളവരല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതാണ്. അഖിൽ ജോസഫ്, കൂട്ടണം, കുറയ്ക്കണം. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഫംഗ്ഷൻ കണ്ടിട്ട് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ പോലെ തോന്നുന്നു. ബിറ്റ്കോയിൻ്റെ വാല്യുവേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാവരുടെ ആണ് എന്ന് പറയുന്നത് പോലെ ഈ വെബ്സൈറ്റിൻ്റെ ട്രാൻസ്പെറൻസി വാല്യൂ ചെയ്യുന്നത് ഇതിൽ ക്യാഷ് ഇടുന്ന എല്ലാവരുടെയും കൂടി നൈസ് കൺസെപ്റ്റ്. ആ അതാണ്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവിടെ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ ആ കൺസെപ്റ്റിലുള്ള ഒരേ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ കാര്യം. അതെന്ന് പറഞ്ഞാൽ ഇടുന്നവർക്കെല്ലാം ഒരേപോലെ അത് ചെക്ക് ചെയ്യാനുള്ള എന്താ പറയണ്ടേ റൈറ്റ് ഉണ്ട്. അത് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറ്റും.
മനസ്സിലായോ? അല്ലാതെ കണക്കെവിടെയെന്ന് ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല, കണക്ക് അവിടെ ഉണ്ട്. ഇനി കണക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതൊരാൾ വിചാരിച്ചാൽ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ കണക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ആ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ആൾ മാത്രം വിചാരിച്ചാൽ അത് ശരിയാവാൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ കയറി അങ്ങ് കറക്റ്റ് ചെയ്യുമല്ല, അയാൾ ഇവിടെ പറയുമ്പോൾ അത് കറക്റ്റ് ആവും. അതല്ലേ അതിൻ്റെ രീതി. എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് വിശദീകരിക്കാമോന്ന്? എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എന്ത് ഞാൻ ചോദിച്ചത് ഏത് നരകത്തിലാണെന്നാണ്? ഷാഹിർ നാട്ടിലാണ്, അതല്ലേ നരകം? ഗൾഫൊക്കെ സ്വർഗമല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് വിശദീകരിക്കാമോ? എന്ത് ചെയ്യുന്നത്? പോൾ ബാർബർ താനാണല്ലേ, പോൾ ബാർബർ. പോൾ ബാർബർ ഇവിടെ വന്നോ? എന്ത് ചെയ്യുന്നതിനെ പറ്റിയാ താൻ ചോദിച്ചത്? എന്താ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയോ, അതോ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയോ? എൻ്റെ വെബ്സൈറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ചെയ്യാം, അത് ഇതിനകത്തുനിന്ന് എടുത്ത് ഒരു പേര് മാറ്റി ഇട്ടാൽ മതി എന്നുള്ള പരുവത്തിൽ അങ്ങ് തരാം. എല്ലാം ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്, എല്ലാം ഒരുപോലെ ഉള്ളൂ. അർഹതപ്പെട്ട കൈകളിൽ നമ്മൾ ചെയ്യുന്നതായ എത്തുക അത്ര ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുശേഷം മറ്റന്നാൾ അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിൽ നന്മ. അയ്യോ അങ്ങനല്ല കേട്ടോ, ഇതിനകത്ത് ഇതാണ് ഒരു പ്രശ്നം. ഞാനിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, കാരണം നമ്മളിത് എത്തിയോ കൊടുത്തോ എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. മനസ്സിലായി? ഇതിനകത്ത് എത്ര കോടിയാണ് വേസ്റ്റ് ആക്കി വെക്കുന്നത്, ഒന്നാലും ശരി. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവിടെ എത്ര ആൾക്കാർ തട്ടിച്ച് വെട്ടിച്ച് കോടീശ്വരന്മാരായി. മനസ്സിലായോ? ഇത് ഇയാളെന്ത് ഇങ്ങനെ നാട്ടിലാണോ വീട്ടിലാണോ? ആ സാധനം നിർത്തണ്ടേ? പാവങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, പക്ഷേ ഈ സഹായിക്കുന്നതിനകത്തൊന്ന് കൈയിട്ട് വരുന്നവരെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യം അതുമല്ല. അതൊരു ഇമ്മിണി പണിയുള്ള പണിയാണ്, അത് പെട്ടെന്നൊന്നും തീരത്തില്ല. ഇതേപോലത്തെ ആൾക്കാർ ഒത്തിരി വരണം. മനസ്സിലായി? ഒരുപാട് ഇങ്ങനത്തെ ട്രസ്റ്റുകൾ വരണം. എല്ലാവരും ഫണ്ട് റേസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം, അവരെ അതിന് നിർബന്ധിക്കണം. അല്ലാതെ അവർ ചെയ്യത്തില്ല, കാരണം ഇതിനകത്ത് ഒത്തിരി കൈയിട്ട് വരാനുള്ള അവസരങ്ങളുണ്ടെന്ന്. ഇപ്പോൾ ഈ കണക്കൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടും എല്ലാം പറ്റിക്കാൻ പറ്റുന്നവന്മാർ കാണും. മനസ്സിലായോ? ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആവില്ല, ഇല്ല ആവത്തില്ല. നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ആവും? നിങ്ങളാണ് ഡൊണേറ്റ് ചെയ്തത്. ഇവിടെ എന്തെങ്കിലും കാരണവശാലും ഇതിനകത്ത് നിങ്ങളുടെ ഡൊണേഷൻ ഈ പറയുന്നിടത്ത് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആ പൈസ വല്ലയിടത്തും പോയാൽ ഞാൻ എങ്ങനെ അറിയും? എങ്ങനെയാണ് എങ്ങനെയത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അല്ലേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആണ് അത് മുക്കിയാലോ? കണക്ക് കൃത്യമായിട്ട് വരണമെന്നുള്ള ഇട്ട ആളുകൾ അത് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ, അതായത് ഇന്ന സ്ഥലത്തേക്ക് അത് വന്നോന്ന് മാത്രം നോക്കിയാൽ മതി, വെബ്സൈറ്റിൽ നോക്കിയാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങളത് പോയി വേറെ എങ്ങനെ നോക്കണ്ട. ഞാൻ പറഞ്ഞത് വെബ്സൈറ്റിനകത്ത് പേഷ്യൻ്റ് ഏത് പേഷ്യൻ്റാണോ പൈസ ഇട്ട്, ആ പേഷ്യൻ്റെ അടിയിൽ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നിങ്ങളിട്ട എന്താ പറയുന്നത്, നിങ്ങളുടെ സി ഡബ്ല്യു സി ഐ ഡി ഞാൻ പറയത്തില്ല, രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഐ ഡി ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ അതവിടെ കാണിക്കും ഇത്ര രൂപ ഇന്ന ട്രാൻസാക്ഷൻ ഐഡിയിൽ വീണിട്ടുണ്ട്. അതുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലുണ്ട്, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് എഴുതി കാണിക്കും. അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന അടിയിൽ മൈ കോൺട്രിബ്യൂഷൻസ് എന്ന സാധനം ഉണ്ട്, അവിടെ ഇത് വരണം. ഈ മൈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ജയപ്രകാശ് ഒരു പ്രാവശ്യം ഇന്ന് ഇപ്പോൾ ഡൊണേറ്റ് ചെയ്തു, അടുത്ത 2 മാസം കഴിയുമ്പോൾ ജയപ്രകാശിന് പിന്നെ ഒരു കേസ് കാണുമ്പോൾ അതിന് ഡൊണേറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്തോ ഡൊണേറ്റ് ചെയ്തു. അങ്ങനത്തെ ഡൊണേഷൻസ് എല്ലാം എത്ര പ്രാവശ്യം ചെയ്തു എന്നുള്ളത് ജയപ്രകാശിനും കാണാം എനിക്കും കാണാം. മനസ്സിലായോ? അതായത് അവിടെ എല്ലാം ഇത്രയും നാൾ എത്ര നാൾ ഈ വെബ്സൈറ്റ് ഉണ്ടോ, എത്ര നാൾ ഈ ട്രസ്റ്റ് ഉണ്ടോ, അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അവിടെ വേണം. നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നവർ എത്ര ഡൊണേറ്റ് ചെയ്യുന്നൊക്കെ ഏതെങ്കിലും ഒരുത്തിനോട് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയോ? കാശ് കൊടുത്തല്ലാതെ എവിടെ കൊടുത്തതെന്നോ ആർക്കാ കൊടുത്തതെന്നോ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വർഷം കഴിഞ്ഞു, ഞാനിത് ഓർത്തിരിക്കുന്നില്ല. തനിക്ക് ചുമ്മാ സി ഡബ്ല്യു സിയുടെ വെബ്സൈറ്റ് കയറിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഓക്കെ അന്ന് ഇങ്ങനെ ഒരു ജയപ്രകാശ് എന്ന് പറഞ്ഞ ആൾക്ക് കിഡ്നിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ ഡൊണേറ്റ് ചെയ്തത് ഇത്ര. മനസ്സിലായോ? അതൊക്കെയാണ് നമ്മളറിയുന്നത്. ഈ പറഞ്ഞ ട്രസ്റ്റിൻ്റെ ഒരു 2 അഡ്മിൻ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ, നിങ്ങളുടെ പ്രൊഫൈലും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസൊക്കെ, കോൺട്രിബ്യൂഷൻസും അതും ഇതൊക്കെ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ആരാണെന്നും അയാൾ ഇതുവരെ എന്തൊക്കെ ചെയ്യുന്ന ആളാണെന്നും, 100 രൂപയ്ക്ക് 100 ഇട്ട ആളാണെന്ന് ഇപ്പുറത്തിരിക്കുന്നവർ മനസ്സിലാവണം ഒറ്റ ക്ലിക്ക് ചെയ്ത്. അല്ലെങ്കിൽ അവൻ ആ ഒരു മനസ്സിലായോ? അത് വേണ്ടേ? അതൊരാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കിരിക്കുന്ന ആൾക്ക് അറിയണം, മറ്റേ ആളോട് അറിയിക്കേണ്ട കാര്യമില്ല. ഈ ഡൊണേഷൻ മേടിച്ചുകൊണ്ട് പോയ ഒരാൾക്ക് അല്ലെങ്കിൽ അവസ്ഥ കിടന്ന ആളത് അറിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പരിപാടി നടത്തുന്നവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവരും വെറുതെ എടുത്ത് നോക്കാൻ വേണേ, ഈ പറഞ്ഞ ഇടയ്ക്കൊക്കെ നോക്കണം അവിടെയൊക്കെ. മനസ്സിലായില്ലേ? ഇമ്മാരിത് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ? അത് നോക്കാതെ പോകുന്നോണ്ടാണേ ഇവിടെ ഈ തട്ടിപ്പ് വന്ന് നടന്നേ. നമ്മളൊക്കെ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവസാനം പറയുമോ എന്തിനാട്ടെ, കുറച്ച് കട്ടാൽ തന്നെ അവർക്ക് കിട്ടുമല്ലോ എന്നാ പറയുന്നത്. ഇവിടെ ചിലർ പറയുക, ഈ സർവീസ് ചാർജ് എന്ന് പറയുന്നതൊക്കെ അങ്ങനെ എടുക്കാവോ എന്നൊക്കെ. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ച് ചാരിറ്റിയിലോട്ട് തന്നെ പോകുന്നത്. അല്ലാതെ ഇതിൻ്റെ ബാക്കി എടുത്ത് ഇത് മൊത്തം 20% എന്ന് പറഞ്ഞാൽ അതിലത്തങ്ങ് വിഴുങ്ങാൻ വെച്ചേക്കുമല്ലോ. അതിൻ്റെ ചിലവിനുള്ള അതിൻ്റെയും ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നുണ്ട്. അത് എന്തിനൊക്കെ യൂസ് ചെയ്തു, അതായത് ഒരു ഏതൊരാൾ ഇനി ഇത് ചെയ്താലും അവർ അതിൽ കുറച്ച് ചെയ്യുമോ കൂട്ടി ചെയ്യുമോ എന്ത് ചെയ്താലും നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ്സൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്യും. മനസ്സിലായോ? ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ മതി. ഞാൻ പറയില്ല, ഇതിപ്പോൾ ഒരു ഫണ്ട് റേസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നതൊന്നുമല്ല. ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞിടത്തും വേണ്ടി വന്നാൽ ആശുപത്രിയോ സ്കൂളോ, മനസ്സിലായോ, എല്ലായിടത്തും ഇത് കൊണ്ടുവരും. ഞാനത് വെറുതെ പറയുന്നൊന്നുമല്ല. ഇതിപ്പോൾ ചെറിയൊരു എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ഒരു എന്താ പറയുക കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കണ്ട ചാരിറ്റി തട്ടിപ്പ്. ഇനി ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ ഇത് കണ്ടോണം, അത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾഡ് ഏജ് ഹോമിലോട്ടൊക്കെ കയറും.
പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓട്ടിസം അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഡേ കെയർ സെൻറ്റേഴ്സ് അവിടെയൊക്കെ എൻ്റെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ രോഗം മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ഓൾഡ് ഏജ് ഹോംസ് ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. പല രോഗികളെയും പീഡി രോഗികൾ നല്ല പ്രായമുള്ളവരായിട്ട് പീഡിപ്പിക്കുക, മനസ്സിലായോ? പുഴുത്തൊക്കെ ആൾക്കാർ കിടപ്പുണ്ട്, ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്ത അഭീകരത എന്തോന്ന്. ഇതിനകത്തൊക്കെ നമ്മൾ ഇതൊന്നും അങ്ങനെ പീഡിപ്പിക്കാൻ പറ്റത്തില്ല ഇനി, അത് ഞാൻ ഗ്യാരണ്ടീഡാ, ഉറപ്പായിട്ടും പറ്റത്തില്ല, യാതൊരു സംശയം വേണ്ട, ഞാൻ നടക്കത്തില്ല. അങ്ങനെ പറ്റിച്ചൊരുത്തൻ നടക്കാൻ വിചാരിച്ചിട്ടുണ്ട്, അവനെ തെറ്റി അതവിടെ വെച്ച് നിർത്തും. അതിനിപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണ് നിർത്തണം, അത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും വല്ല വണ്ടി ഇടിച്ച് കൊല്ലുമോ തല്ലി കൊല്ലുമോ വല്ലതൊക്കെ ചെയ്താലും ഈ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും. ഇത് അടുത്തടുത്ത് ഇതിനേക്കാൾ ശക്തിയായിട്ട് വേറെ സാധനം വരും, കാരണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തുടങ്ങി വെച്ചാണല്ലോ. അതങ്ങനെ പെട്ടെന്ന് പോകത്തില്ല, അത് ആളുകളെ ഒന്നും കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായോ? ട്രസ്റ്റ് ഒരാളുടെ തലയ്ക്ക് വെച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ആ കൺസെപ്റ്റ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം എന്നെ മാത്രമേ കാണുന്നുള്ളൂ, ഇനി വേറെ ഒരുപാട് പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതേ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഒരുതരം ഭ്രാന്തുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നാളുകളായിട്ട് തപ്പിയെടുത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരാണ്, കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ പതുക്കെ പതുക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലരെയും ഞാൻ ജോലിക്ക് എടുക്കുന്ന ഒരു പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ലെന്നേ, ഓരോ ജോലി എടുക്കാനുള്ള പൈസ ഒന്നുമില്ല. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂടും. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ആശുപത്രിയാണ്, ഇപ്പോൾ ഫിറോസ് നമ്മൾ പറയാം, എനിക്കൊരു മെഡിക്കൽ കോളേജ് ആയോ മെഡിക്കൽ കോളേജ് ആയോ എന്തിനാ എന്ന് ചോദിച്ചാൽ അവൻ എന്തു പറയാൻ പോകും, ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഓക്കെ, അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു, ഞാൻ ഇനി കുറേ സാധനങ്ങൾ പറയാം, അതെല്ലാം നിങ്ങൾ ചെയ്തോന്നായിരിക്കും. ഇതുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി നമ്മളായിട്ട് കുറച്ചുകൂടി സിസ്റ്റം മാറ്റും, അപ്പോൾ വേറെ ഒരു സംഭവം കാണാൻ പറ്റും. ഇതിനു മുമ്പ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു സൂപ്പർ പ്രകടനം അവിടെയും കാഴ്ചവെക്കും. അതിന് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്കിപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പോൾ ഞാനൊരു ഡയാലിസിസ് സെൻ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് റേസിങ് തുടങ്ങും. അത് കഴിയുമ്പോൾ ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് ആ ഒരു സെൻറ്ററിൽ എങ്ങനെയാണ് കുറേ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതൊരു രസമായിരിക്കും കാണാൻ. ഫിറോസ് നമ്മൾ ഫിറോസ് കൊണ്ട് പറയുകയാണ്, ഫിറോസ് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും എന്ന് കാണുന്നവർക്ക്. എന്ത് രസമാണ്, എനിക്കറിയത്തില്ല അവൻ ചെയ്യുന്നതാണെന്ന് എന്നെ ഇത്ര രസിക്കുന്നതാണ്. ഓ, എന്നാൽ രസിക്കുന്ന രീതി ചെയ്യാൻ പറ്റും കേട്ടോ, അതൊക്കെ അത് രസം വേണം അതിനകത്തൊക്കെ. നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചെങ്കിൽ അയാളെ സന്തോഷം കാണണം നമ്മൾ, അവർ അത് കാണിക്കുന്നുണ്ടോ അവരെവിടെയും നമ്മളതുകൊണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് പല പ്രാവശ്യങ്ങളായിട്ട് ഇവരെയൊക്കെ നമ്മൾ സംസാരിക്കുക ഇടപെടുകയും പിന്നീട് അവരുടെ ആ സന്തോഷത്തിലൊക്കെ പങ്കുചേരും. ചിലപ്പോൾ അടുത്ത പുറത്തേക്ക് നമ്മളായിരിക്കും അവിടെ കേക്ക് വെട്ടുന്നത്, കേക്ക് കട്ട് ചെയ്യുന്നത്. അത്രയും വേണം, അവിടെ വരെ പോകും. അല്ലാണ്ട് ചുമ്മാ എന്നാ പിടിച്ചു കഴിഞ്ഞു അത് പോരാ, അതൊന്നും പോരാ. ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് അത്രയും മാത്രം ഒന്നും കണ്ടാൽ പോരാ, കൂടുതൽ കാണണം. മച്ചാനെ വാണ്ടിക്കാർ അന്നൻ വീണ്ടും ഇറങ്ങി പോയോ, ചാരിറ്റി മൊത്തത്തിൽ അക്കൗണ്ടിങ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന്. ഓ, അതൊക്കെ നമുക്ക് പോൾ ബാർബർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേണ്ട കാര്യങ്ങളാണല്ലോ. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആവില്ല എന്നാ ജയപ്രകാശ് ആ ചോദ്യത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇവിടെ പറയാം. ഇല്ല, ആകത്തില്ല കേട്ടോ, മോണിറ്റർ ചെയ്യണം, ചെക്ക് ചെയ്യണം, ഒറ്റ പ്രാവശ്യം ചെക്ക് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ ആ കേസ് കഴിയും, അവർക്ക് ആ പൈസ കിട്ടി എന്നുള്ളത് ബില്ലിൽ ബോധ്യപ്പെടും. ആ ബില്ലുകൾ നമ്മൾ വെറുതെ നോക്കണം, ഇടയ്ക്കിരിക്കാൻ വെറുതെ എല്ലാവരും ഒന്നും നോക്കണ്ട, ചിലപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ നോക്കി എന്തൊക്കെ ചെയ്തോളൂ. അങ്ങനെ നമ്മൾ കാശ് കൊടുത്താൽ അത് എത്തേണ്ടത് എത്തിയോ എന്ന് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇവിടെ തരികിട നടക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് വല്ല മരുന്നൊക്കെ തന്നെ ഞാൻ വല്ല മന്നിച്ചോ മയങ്ങിയോ ഇവിടെ ഇരിക്കുക എന്നെങ്കിലും വിചാരിക്കുക. വേറെ ആളോ അതിബുദ്ധിമാനായ മനുഷ്യൻ അയാൾ വന്നിട്ട് ഇതിനകത്ത് കുറച്ചാളായിരുന്നു നിങ്ങൾ പൈസ ഇടുന്നുണ്ട് കാണുന്നില്ല, അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞേക്കണം എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഹാഷ്ടാഗ് ചാരിറ്റി ഒക്കെ അടിച്ച് വെച്ചിട്ട് വിളിച്ചു പോയി പറയണം, ഡേ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല, അപ്പം പ്രശ്നമില്ലേ? അല്ല എങ്ങനെ അറിയാം ചാരിറ്റി എങ്ങനെയാണ്? അക്കൗണ്ടിങ് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഇതിനകത്ത് ഏത് സാധനം ചെയ്താലും നമ്മൾ ഈ ബാങ്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ബാങ്കിന് ബാങ്കിലോട്ട് മാത്രം. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഡോക്യുമെൻറ്റ്സ്, അത് എന്ത് ഡോക്യുമെൻറ്റിൻ്റെ ബേസിലാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്? നമ്മളൊന്ന് ബില്ലും പിന്നൊന്ന് സാലറി, പിന്നൊന്ന് TA DA എന്നൊക്കെ പറഞ്ഞാൽ അത് അലവൻസിനകത്ത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ കൂടുതലാവാൻ പാടില്ല. പിന്നെ പെട്രോളാണ് ബില്ല്, ടെലിഫോണാണ് ബില്ല്, എല്ലായിടത്തും ബില്ലുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ്. അയ്യോ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ വരുത്താനുള്ള സെറ്റപ്പിലല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റർ ചെയ്യും, ഞാൻ നാളെ നിങ്ങളെ വിളിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്ക്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ഇതുവരെ നോക്കിയൊക്കെ എങ്ങനെയാണ്, ഏത് കേസിനാണ് ഡൊണേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ അവിടെ പറഞ്ഞിട്ടില്ല, അത് മെസ്സഞ്ചറിൽ അയച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെയൊക്കെയാണ്, എല്ലാവർക്കും കാണാൻ പറ്റും. അതിപ്പോൾ പൈസ എടുത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ചെന്ന് നോക്കുക. പതുക്കെ പതുക്കെ എല്ലാവർക്കും നല്ല ഈസി ആവും, ഫെമിലിയർ ആവും. അങ്ങനെ എല്ലാവരും കൂടെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എട്ടിക്കര കേച്ചിരി പാടാ. ഞാൻ ഇപ്പോൾ വേണ്ടെന്നോ, ഇപ്പോൾ വേണ്ടെന്നല്ല, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തോ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാനുള്ള സ്ഥലമാകുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട്
അപ്പോൾ എനിക്ക് ആ എന്നിട്ട് ആ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു CWC ID എന്ന് പറഞ്ഞൊരു ഐ ഡി കിട്ടും. ആ ഐ ഡി നമ്പറിൽ വേണം ഞാൻ എൻ്റർ ചെയ്യാൻ. ആ എൻ്റർ നടന്നു കഴിഞ്ഞാൽ ആ ഐ ഡി നമ്പറിൽ ഇത് റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ജിനു 22,320 ഓഫ് 24,000 കളക്റ്റഡ് കാണിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ടോട്ടൽ എത്ര എമൗണ്ട് ബിൽ പേ ചെയ്തു എന്ന് കൂടി കാണിക്കുവാണെങ്കിൽ മോർ ക്ലാരിറ്റി ഉണ്ടാവില്ലേ? അയ്യോ, അതിന് തൊട്ടപ്പുറത്ത് അത് കിടപ്പുണ്ട്, ബിൽസ് ക്യാഷ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ആ കേസിൻ്റെ മോർ സ്റ്റോറീസ് തപ്പി നോക്കുക. അപ്പോൾ അതിനടിയിൽ എത്ര പേര് ഡൊണേറ്റ് ചെയ്തെന്നും എങ്ങനെയാണ് ഈ ഡൊണേഷൻ 24,000 22,320 ആയതെന്നും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബിൽ പെയ്ഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്തിപ്പോൾ ബിൽസ് നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ് എടുത്ത് പബ്ലിക് വിസിബിൾ ആക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് ഞാൻ ഈ വെബ്സൈറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, അത് വിസിബിൾ ആക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും അവർക്ക് സംശയം തോന്നിയുകൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ ആ ബിൽസിൻ്റെ എമൗണ്ട് ഒക്കെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, എത്ര രൂപയുടെ ബില്ല് പേ ചെയ്തിരുന്നു. ആ ബില്ല് എന്തെങ്കിലും ഉണ്ട് താൻ. ഈ ബില്ല് പേഴ്സണലി അത്യാവശ്യം ആണോ വേണമെന്ന് വാട്സപ്പിൽ അയച്ചു തരാം. പക്ഷേ എന്നാലും ഞാൻ അത് വിസിബിൾ ആക്കാൻ പോവാം. എന്തായാലും അപ്പോൾ ആ ബില്ലിൻ്റെ അറ്റാച്ച്മെൻറ്റ് കാണാൻ പറ്റും, ബില്ല് ഇന്നതാണ് പേ ചെയ്ത് ഇത്ര രൂപ ബില്ല്, അതിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. അല്ലാതെ ഇത് ചുമ്മാ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 22,320 എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ടില്ല, മനസ്സിലായി? അവർ ബില്ല് തരുമ്പോഴാണ് കൊടുക്കുന്നത്. ബില്ല് തരുമല്ല, അവർക്ക് കൊടുക്കും, കൊടുത്ത് കഴിയുമ്പോൾ ബിൽസ് വരും. അങ്ങനെ അവർക്ക് വരുന്നില്ല, ബില്ല് അവർ തന്നില്ലെങ്കിൽ ഉണ്ടോ? ബട്ട് ടോട്ടൽ എമൗണ്ട് കറക്റ്റ് കറക്റ്റ് ജിനു ജോസഫ് പറഞ്ഞു എനിക്ക് മനസ്സിലായി. ഈ ജിനു ഈ സാധനം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് കുറച്ചുകൂടിയൊക്കെ കറക്ഷൻസ് വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ബിൽസ് പെയ്ഡും അതുപോലെ തന്നെ കളക്റ്റഡ് എമൗണ്ടിൻ്റെ മുകളിൽ തന്നെ ആ ഒരു എന്താ പറയുക ടൈറ്റിൽ ബാറിന് താഴെ ഈ ടോട്ടലൂടെ വരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നുണ്ട്, അത് തന്നെ കറക്റ്റ് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഞങ്ങളുടെ ചാറ്റിനകത്ത് തന്നെ വേണേൽ തെളിവടക്കം കാണിച്ചു തരാം. ഇതെല്ലാം എല്ലാം ഞാൻ പറഞ്ഞു. ഇത് കണ്ടപ്പോഴേ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ കൂട്ടി എല്ലാവരോടും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വരും കേട്ടോ, ഉടനെ വരുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നോരോരുത്തർ പറയുമ്പോഴേ അത് കൊള്ളാം. അത് ബിൽസിൻ്റെ ടോട്ടൽ എമൗണ്ടും അതുപോലെ തന്നെ കളക്ട് ചെയ്തതിൻ്റെ ടോട്ടലും അതിൻ്റെ മുകളിൽ തന്നെ കാണണം, അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടെ കാണാനുണ്ട്, അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഇത്ര രൂപ ഒരാളുടെ ഫണ്ടി വന്നു, നമ്മൾ ഇത്ര യൂസ് ചെയ്തു, റിമൈനിങ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ട്രസ്റ്റ് അക്കൗണ്ടിൽ, മനസ്സിലായി? അത് 24,000 അല്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 22,320 അല്ലായിരിക്കും. പിന്നെ നമ്മളൊരു ഒരു 15,000 ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് 17 അതായത് 15,000 കഴിഞ്ഞാൽ 7,320 എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ, അതും കൂടെ കൊണ്ടുവന്ന് കൊണ്ടുവരണമെന്നുള്ളത്. അതെ, അപ്പോൾ കളക്ട് ചെയ്തതിൽ എത്ര ചിലവായെന്ന് ഈസി ആയി മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞത്. കളക്ട് ചെയ്തതിനകത്തു നിന്ന് പോരാത്തതിന് മറ്റേ ആ ഒരു ഇതുണ്ടല്ലോ, ഇപ്പോൾ ഫണ്ട് ബാക്കിയുള്ള എത്ര നമ്മൾ, അതായത് 23 എന്താ ഞാൻ 22,320 എന്ന് പറയുന്ന എമൗണ്ട് ഇന്ന് ഞാനിപ്പോൾ 15,000 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി, അതുപോലെ തന്നെ 22 എന്നുള്ളത് 26 ആകുമ്പോൾ പിന്നെ നമുക്ക് കൂടുന്ന എത്ര ഉണ്ട് നമ്മുടെ ഫണ്ട്, അയാൾക്ക് ഇനി കൊടുക്കാൻ എത്ര ഉണ്ട് അതും വരാനുണ്ട്. അതും ഇത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സെറ്റപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറേ കേസുകളിലും മിസ്റ്റേക്സ് ഉണ്ടാകുന്നത്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് നടക്കുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാണ് ഇത് വരും. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പർ ഇട്ടിട്ടില്ലായെന്ന്, അത് പിന്നെ പെട്ടെന്ന് ഇടാവുന്നതായതുകൊണ്ട് പെട്ടെന്ന് അത് കഴിഞ്ഞു. പിന്നെ ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പ്രൊഫൈലാണ്, ആ പേരെ ക്ലിക്ക് ചെയ്താൽ അതിന് തൊട്ട് താഴെ തന്നെ CWC ID നമ്പർ കൂടെ കാണിക്കുവാണെങ്കിൽ കാണുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് മനസ്സിലാക്കാം. പിന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിൽ പോകാൻ പറ്റും. അതുപോലെ കുറച്ച് അപ്ഡേഷൻ ഒത്തിരി വരാനുണ്ട്, ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ അങ്ങ് തീർന്നിട്ടൊന്നുമില്ല. ഇത് നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പുള്ളി പറഞ്ഞത്, ജിനി ജോസഫ് പറഞ്ഞ വളരെ കറക്റ്റ് കാര്യം. അതൊരു വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അവിടെ നിന്ന്. എനിക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്നത്, ഞാൻ തന്നെ പറയുവാണ്, ഇതിപ്പോൾ കൊടുത്ത കാശ് നമുക്ക് കുറച്ച് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ആ ജയകുമാറിൻ്റെ കേസിൽ കയറി നോക്കിയാൽ മനസ്സിലാവും, ജയകുമാർ കുറേ പൈസ കൊടുത്തിട്ടുണ്ട്. അതിന് ടോട്ടൽ എത്ര കൊടുത്തു എന്ന് കാണാൻ മേലെ അത് കാണാതിരുന്നാൽ എനിക്ക് പിന്നെ ഞാൻ പോയി വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഗതികേട്. ഇതിനകത്ത് ബാക്കി ഇയാൾക്ക് എത്ര കൊടുക്കാനുണ്ടെന്നും ഇപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ കഴിയുമ്പോഴേ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പിന്നെ പോയി എക്സൽ ഷീറ്റിനകത്ത് അടിച്ചിട്ടു, എന്തോ ഇയാൾക്ക് ഇത്ര കൊടുത്തു, ഇനി ബാക്കി ഫണ്ട് ഇത്ര ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അയാൾ പെട്ടെന്ന് ഒരു 5,000 എന്ന് ചോദിച്ചാൽ കൊടുക്കാനില്ലെങ്കിൽ ഞാൻ 5,000 എടുത്ത് ബാങ്കിൽ നിന്ന് എടുത്ത് ട്രാൻസ്ഫർ ചെയ്താൽ വേറെ ആളുടെ പൈസ ആയിരിക്കും എടുത്ത് കൊടുക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് അതും വേണം, അയാൾക്ക് എത്ര അയാളുടെ ഫണ്ട് ബാക്കി കിടപ്പുണ്ട്. ഞാൻ വേറൊരു ഒരു ഒരു വേർസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്ന പോലെ പറയാം, ഇയാൾ മരിച്ചുപോയി, പെട്ടെന്ന് മരിക്കുക, അപ്പോൾ അയാൾക്ക് ബാക്കി അവിടെ എത്ര ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ ആ പൈസ, മനസ്സിലായോ? അതവിടെ കാണണം, അയാൾ ആ തുക എന്ത് ചെയ്യണം. അതൊക്കെ നമ്മൾ ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് വേണ്ടതാണ്. അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്, അത് ബുദ്ധിമുട്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാൽക്കുലേറ്റർ കുത്തി നോക്കേണ്ടി വരും ഇത് എത്ര എന്ന്. അതവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഇന്ന് നാളെ മറ്റന്നാളെന്ന് പറയുന്ന പോലത്തെ ദിവസങ്ങളിൽ തന്നെ ഇതൊക്കെ വരും, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കുറേ ഉണ്ടെന്നേ അങ്ങനത്തെ, ഒത്തിരി ഉണ്ടെന്ന്. ഇനി വരുത്താനുണ്ട്, ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല, അത്രയ്ക്ക് അങ്ങ് പെർഫെക്ഷനിൽ എത്തിയിട്ടില്ല. പെർഫെക്ഷനിലൊന്നും എത്തത്തില്ലെങ്കിൽ പോലും നമ്മൾ 90% വരെ എത്തിക്കണം, ഇതിൻ്റെ ഒരു 60% ആയിട്ടുള്ളൂ. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഗൂഗിൾ, ഇപ്പോൾ ഇന്നൊരാൾ പറയുകയാണ്, ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു പരിപാടി, ഇപ്പോൾ ഇംഗ്ലീഷിൽ എടുത്ത് വെച്ചിട്ട് അത് മലയാളത്തിലോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാനോട് പറ്റുവാണെങ്കിൽ ഹിന്ദിയിലൊക്കെ ട്രാൻസ്ലേറ്റ് കാണുവാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് ഡൊണേറ്റ് ചെയ്താലോ. അത് വളരെ രസകരമായ സംഭവമായിരിക്കും. എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ആ ഒരു അത് അവിടെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, അവരെ കൊണ്ട് പറ്റുമായിരിക്കും, അത് വന്നാൽ നല്ലതാണ്. അത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, നമ്മൾ മലയാളത്തിലൂടെ ടൈപ്പ് ചെയ്തായതിനെ കൊണ്ട് കൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്യിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെന്താ, വേറെ വേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ കേസ് ഐഡിയും അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ വരുന്ന രീതി മാറും കേട്ടോ. ഇപ്പം നിരത്തി പിടിച്ചടിച്ചോണ്ടിരിക്കുമല്ലേ, അതെല്ലാം കോളം കോളമായിട്ട് പേര്, ഏജ്, അഡ്രസ്സ്, സ്ഥലം, എത്ര രൂപ വേണം, അത് അങ്ങനെ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും വെബ്സൈറ്റിൻ്റെ ആ ഒരു നമ്മളിതൊരു കാണുമ്പോഴേ.
ഡിസൈനിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഭംഗിയാവും കാണാൻ. അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇത് പുരോഗമിക്കുന്നുണ്ടെന്നേ. പിന്നെ ഇപ്പോൾ ഇതേപോലെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പോൾ ഇതെനിക്ക് ഞങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ഇപ്പോൾ പറയാന്നുള്ളതേ ഉള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടാണ് അതിനകത്ത് അത് എളുപ്പമായത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിനെ അവരെ വിളിച്ച് പറയേണ്ടി വരും. പലരും പറഞ്ഞു, ഇടയ്ക്കൊക്കെ കുറേ സജഷൻസ് കിട്ടി നല്ലതാണ്. ജിനു ജോസഫ് ഡാനിയൽ നമ്മൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഉണ്ടോ? ഞാൻ കാണിക്കാം ഇവിടെ നടന്നെന്തോ. അതപ്പോൾ കളക്ട് ചെയ്തതിൽ എത്ര ചിലവാണെന്ന് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. അതെ, നമ്മൾ ചിലവാക്കിയതിൻ്റെ ബില്ല് കളക്ട് ചെയ്തത് അതിന് മണ്ടക്കിനി റിമൈനിങ് ബാലൻസ് ഇൻ ട്രസ്റ്റ് അക്കൗണ്ട് ഓഫ് ജയരാജ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അത് അത്യാവശ്യം വേണം, കാരണം ഇത് റെക്കറിംഗ് കേസാണ്. അതൊരു മാസം കൊണ്ട് തീരത്തില്ല. എല്ലാ മാസവും അയാളെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ഒരു 10-25 രൂപയുടെ ചിലവാണ്. മരുന്നും പല ട്രീറ്റ്മെൻറ്റും റെൻറ്റും. അയാൾക്ക് ബന്ധുക്കളൊന്നും ഇല്ല, അയാൾ ഒറ്റപ്പെട്ടേക്കുവാ. ഒരു 2 കിഡ്നി പോയ അയാൾ ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത്. അത് സീന്. എൻ്റെ അടുത്തങ്ങും അല്ലല്ലേ, ഞാൻ ഇടയ്ക്കൊക്കെ പോയി കണ്ടു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നേ. അതില്ലേ കഷ്ടമാണ്. അയാൾക്ക് പൈസയില്ല, ചിലപ്പോൾ ഒക്കെ ഫുഡ് കഴിച്ചില്ല, ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര അവസ്ഥയാണ്. ആ പ്രിയാച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടി എല്ലാ മാസവും ചിലപ്പോൾ സഹായിക്കാറുണ്ട്. 10,000 ഇടയ്ക്ക് കൊടുക്കും. അതിനെക്കൊണ്ട് പറ്റുന്നവരെ ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളും കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ട് 12 രൂപ കണ്ട് കഴിച്ചിട്ടുണ്ട്. 12 ആണ് എത്ര ആണ് ഞാനത് കണ്ടേ, തലവേദന 60 or 40. അയാളെ ഒന്ന് ആലോചിക്കുന്നു, നിങ്ങൾ ഒന്നും വയ്യാതെ ഒരാൾ വെറുതെ ചെറിയ അസുഖം വന്ന് പനി പിടിച്ചാൽ നമുക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. 2 കിഡ്നിയും പോയി തന്നെ ഡയാലിസിസ് ചെയ്ത് ഒരു പാവം അയാൾ കാരണം കരയുന്നേ ലൈവിലൊക്കെ വന്ന്. ഞാൻ ആരും സഹായിക്കുന്നൊന്നുമില്ല. ഇതാരും ഒരാൾ എന്നെ കാണിച്ചു തന്നാ. നമ്മളെ കൊണ്ട് പറ്റിയ പോലൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം കഴിഞ്ഞാൽ മറ്റേ ഫേസ്ബുക്ക് വഴി മറ്റേ എക്സൽ ഷീറ്റിനകത്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോഴും ജയകുമാറിന് കുറേ പൈസ കയറി കൊടുത്തിട്ടുണ്ട്, കുറച്ച് സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊന്നും പോരാ, അത് വലിയ കഷ്ടമാണ്. ഞാൻ ആലോചിച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കും, പേടിയാണെന്നില്ലേ? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒറ്റയ്ക്ക് ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, അയാളുടെ നാട് വേറെ എവിടെയാണ്? കൊച്ചിലെങ്ങാണ്ട പെട്ടേക്കുന്നു. എന്നിട്ട് ഒരു റൂം റെൻറ്റിന് എടുത്തിട്ടുണ്ട്, ഒരു ബാത്റൂം ഒരു റൂം. കുറച്ച് ആഹാരം കഴിക്കും, അത് ഏതോ ഹോട്ടലിൽ നിന്ന് ചോറങ്ങാണ്ട് മേടിച്ച് കഴിക്കും. പിന്നെ ഡയാലിസിസിനൊക്കെ കുറച്ച് ഇതൊക്കെ കിട്ടുന്നുണ്ട്, ഫ്രീ ഡയാലിസിസ് അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ ചില മരുന്നുകൾ ഇഞ്ചക്ഷനൊന്നും അങ്ങനെ ഫ്രീ കിട്ടുന്നില്ല. ഇപ്പോൾ HPയുടെ കൗണ്ട് കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അയാൾ വീക്കായി പോകും. ഇതൊന്നും അയാൾക്ക് കിട്ടുന്നില്ല. നമ്മളിവിടെ അടിപൊളിയല്ലേ? ആ പേടിയാവും, ഒരു സാധാരണക്കാരൻ നമ്മൾ പേടിയും കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിച്ചതേ, അയാൾ ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ അയാൾ ജീവിച്ചപ്പോഴോ ആരെങ്കിലും വിചാരിച്ചോ ഇയാൾ ഒറ്റപ്പെടുമെന്ന്? നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഒറ്റപ്പെടുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഒറ്റപ്പെടുക? വിചാരിക്കത്തില്ല, പക്ഷെ സംഭവിച്ചെന്ന് വരാം. പക്ഷെ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളവർക്ക് എന്താ പറയണ്ടേ, ഒന്ന് ഇതൊക്കെ സഹായിക്കാനുള്ളൊരു തോന്നണമെങ്കിലും ഉണ്ടാകണം. അല്ലാതെ ഈ കട്ടുമൂട്ടിച്ചും മുട്ടിച്ചും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇയാളെയൊക്കെ സഹായിക്കാൻ നേരത്തെ ആൾക്കാർ ചിന്തിക്കാൻ പോകുന്നു ഇവനെ അടിച്ചു മാറ്റി ഇപ്പോൾ കോടികൾ അടിച്ചുകൊണ്ട് പോകും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയവനാണ് ഫിറോസ് കുന്നംപറമ്പിൽ. അവനോട് ആ കാര്യത്തിൽ വിരോധമുണ്ട്, മനസ്സിലായോ? ആ പറഞ്ഞ മനുഷ്യനൊന്നും കാശ് ചോദിച്ചാൽ ആരും കൊടുക്കത്തില്ല, കാരണം ഉടായിപ്പാന്ന് വിചാരിക്കും. ഇപ്പോൾ പിച്ചാടകർ വന്നു കഴിഞ്ഞാൽ ആരും കാശ് കൊടുക്കത്തില്ല, മാഫിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ച്. അവൻ മാത്രമല്ല കേട്ടോ, ചാരിറ്റി പ്രവർത്തനത്തിന് മൊത്തം ഇന്നേ വരെ ഇടപെട്ടവന്മാരല്ല ഈ ചാരിറ്റി എന്ന് ഒരു സംവിധാനത്തിന് ഇത്ര നശിപ്പിച്ച് പേര് ദോഷമാക്കി വെച്ചിട്ട് നാളെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഭയങ്കര ഗതികേടിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ സാധനം വരുന്ന ഒന്നത്. നമ്മളൊന്നും വിചാരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ജയകുമാറിന്റെ ജീവിതത്തിൽ ജയകുമാറിന് ഒരു മനുഷ്യൻ വിചാരിച്ച് നടത്തില്ല, അയാൾ ഒറ്റയ്ക്ക് കിഡ്നിയില്ല, അതൊരു മുറിക്കകത്ത് പോയി പെടുവന്നു. അയാളുടെ വീട്ടിൽ അമ്മയുണ്ടാകുന്ന അച്ഛനുണ്ടാകുന്ന അവർക്ക് മരിച്ചുപോയി. പിന്നെ ബന്ധുക്കളൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കുറച്ച് നാളെ അങ്ങ് പോകും. അവസാനം അയാൾ ഒറ്റപ്പെട്ടു, അയാൾ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി വാങ്ങുന്നത്. ഹോ, അവസാനം അയാൾ പെട്ട്, നമ്മളും പെടാം. ഏത് സമയത്താണെന്നും പറയാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ പറയാൻ പറ്റും? പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വരുമല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ സഹായം തേടും. അപ്പോൾ അവരെല്ലാം കൂടെ നമ്മളെ നോക്കിയിട്ട് പറയും, നിങ്ങളുടായിപ്പല്ലേ, നിങ്ങൾ മരത്തിൻ്റെ ആളല്ലേ എന്ന് പറയിപ്പിക്കും. ആൾക്കാർ അങ്ങനെ പറഞ്ഞു തുടങ്ങി. അല്ലെ, ഒത്തിരി പേർക്ക് സംശയമില്ലായിരുന്നു, നിങ്ങൾക്കതൊന്നും തോന്നിയില്ല, അങ്ങനെ സംശയം തോന്നിയില്ല, പലരും ഫണ്ട് റേസിങ്ങിനൊക്കെ റിക്വസ്റ്റ് ഇടുമ്പോൾ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അവരെ തിരുത്തുന്നത്? അല്ല, ഇതുപോലെ ഒത്തിരി പേർക്ക് കിട്ടേണ്ട സഹായം ഇല്ലാണ്ടാക്കാൻ പോകുന്നത് ശരിയാണ്. ശരിയാ, 10 പേരെ സഹായിച്ചിട്ടുണ്ട്, അല്ല 100 ആയിക്കോട്ടെ, അല്ല 200, 500, 1000, അതാണ് ഇവിടുത്തെ രോഗികളുടെ എണ്ണം. ബാക്കി എല്ലാവർക്കും വേണം ഇതൊക്കെ. ഇതങ്ങനെ ഒരാളെ വഴി മാത്രം അങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, എല്ലാവർക്കും കിട്ടും. അത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ വലിയ തുകയൊന്നും കൊടുക്കണ്ട. എൻ്റെ ഒരു ഇതിനകത്ത് അധികം കൂടുതൽ പൈസ ഒന്നും ഇട്ട് ഇടാത്തൊരു പരിപാടി കൊണ്ടുവരുമ്പോൾ ഒരു ഒരു ക്യാമ്പയിൻ ചിലപ്പോൾ ഒരു 100 രൂപയുടെ ക്യാമ്പയിൻ ആയിരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ 500 രൂപയാണ് അയാൾ ഇടുന്നതെങ്കിൽ അയാൾക്ക് അടുത്ത 3 മാസത്തിൽ 500 രൂപ ഇട്ടാൽ മതി. അങ്ങനെ ആൾ കൂടി അത്രയും വരെ ആക്കിയെടുക്കാൻ പറ്റും, മാനേജ് ചെയ്യണം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം, മനസ്സിലായോ? അപ്പം നമുക്കിത് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരുപാട് പേർക്ക്, നമ്മൾ ഒത്തിരി ആൾക്കാർ ഒന്നിച്ച് തന്നിട്ട് കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ നടത്തി കൊടുത്താൽ അധികം പൈസ ആകത്തില്ല. നമുക്കൊരു മാസം ഒരു 200 രൂപ മാറ്റി വെക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ 500 രൂപയാണ് നമ്മൾ അന്നത്തെ ആ ഒരു മാസം ഒരു 500 രൂപ നമ്മൾ ഫുഡ് കഴിച്ചാൽ അതിൽ കൂടുതൽ പൈസ ആകുന്നുണ്ട്. 500 രൂപ മാറ്റി വെച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഞാനങ്ങനെ 500 രൂപയൊന്നും അല്ല മാറ്റി വെച്ചത്. അപ്പോൾ അതുകൊണ്ടേ നമുക്ക് എളുപ്പമല്ലേ,
നമ്മൾ അത്രയും എല്ലാം കൂടെ കൂടി നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് എത്ര പേര് ഇതായി. ഞാൻ എന്നെ ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത അവസാനം എൻ്റെ പണി പോയപ്പോൾ അവിടുത്തെ കൊച്ചു പോയി വേറെ വേറെ പണിയൊക്കെ കാണിച്ചു. അതൊക്കെ കഥയാണ്, സ്റ്റോറി. എൻ്റെ പണി പോയപ്പോൾ അവർക്ക് പൈസ കൊടുക്കാനില്ല. കൊച്ചു എന്ത് ചെയ്യണം, ചാവണം, കത്തൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും പിന്നെ മച്ചാനില്ലാത്തതുകൊണ്ട് മച്ചാൻ ചിലപ്പോൾ അതൊക്കെ കണ്ട് മടുത്തിട്ടാണോ എന്നറിയത്തില്ല. കാശ് കൂടുതൽ ഉണ്ടാക്കാൻ തോന്നിയത് പേടിച്ചിട്ട് ഒറ്റപ്പെടുമെന്ന് പേടിച്ചിട്ട്. അയ്യോ, എല്ലാവർക്കും ഒന്നും പറ്റത്തില്ലെന്ന് അത്രയും സമ്പാദിക്കാനൊന്നും. എല്ലാവരും നമ്മളെ പോലെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ വേറൊരു കഴിവുള്ളവനെ കണ്ടിട്ട് എല്ലാ മനുഷ്യരും അങ്ങനെയാണോ? അപ്പോൾ എന്തൊക്കെയാണേലും ഈ വെബ്സൈറ്റ് ഒന്ന് കാര്യമായിട്ട് പരിശോധിക്കുക, കാര്യങ്ങൾ കൂടുതലും അറിയിക്കുക. ഇതിനകത്തുള്ള ഗുണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരാളെ സഹായിക്കൽ മാത്രമല്ല, ഒരു 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 ഒരുപാട് ആളുകൾക്ക് എല്ലാ ആരെങ്കിലും എവിടെയെങ്കിലും ബുദ്ധിമുട്ടിയാൽ പോലും അവർക്കൊരു പേര് ദോഷം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇത് കട്ടുമുടിച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. 1 ലക്ഷം ചോദിച്ചിട്ട് 10 ലക്ഷം കിട്ടിയിട്ട് ബാക്കി ഇവർ എന്ത് ചെയ്തു എന്ന് ആലോചിക്കരുത്. അത്രയും തെണ്ടിത്തരമൊക്കെ നിർത്തണം. 1 ലക്ഷം വേണ്ട ഒരാൾക്ക് 10 ലക്ഷം കിട്ടാന്ന് പറഞ്ഞാൽ ബാക്കി 1 ലക്ഷം അല്ല, എത്ര പേരുടെ ആൾക്കാരുടെ സഹായം, അത് 9 ലക്ഷം രൂപയ്ക്ക് എത്ര പേര് സഹായിക്കാൻ പറ്റും എന്ന് ആലോചിക്കും. പുസ്തകം മേടിച്ച് കൊടുക്കുന്ന കേസാണ് ഒരു 1000 പേർക്ക് മേടിച്ച് കൊടുക്കുന്നത്. 1000 അധികം ഉള്ളവർക്ക് ബുക്ക് മേടിച്ച് കൊടുക്കും. അവിടെ 1,00,000 രൂപയുടെ പുസ്തകമാണ് ഫിറോസിൻ്റെ വീടായിട്ട് വേസ്റ്റ് ആയി പോയത്. അല്ല, അവൻ കാണിച്ചു കൊടുക്കുന്ന ഈ പോക്രിത്രയൊക്കെ എന്തോ ഇതൊന്നും ചിന്തിക്കത്തില്ല. ഇവൻ്റെ വാലാട്ടിപ്പട്ടികൾക്ക് ഇനി ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർക്ക് എന്തിനാണ് ഇവൻ്റെ വാലാട്ടി നടക്കുന്നത്? എനിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അത് ഇവർക്ക് ബോധമില്ലേ? ഇവിടുത്തെ പൊതുജനം വിഡ്ഢികളാണ്. കൂടുതൽ എണ്ണത്തിന് ഒരു ബോധമില്ല. ഈ തെണ്ടികളെ സപ്പോർട്ട് ചെയ്യാൻ 1 ലക്ഷം പേരിവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ കൂടി ചെന്നായ അതിന് കൈയടിയാ. പിന്നെ 100 കോടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ പാപ്പിടം കൈയടിക്കും. എന്തിനാണ്? എനിക്ക് അത് മനസ്സിലായില്ല. എന്തിനാണ് ഇവനൊക്കെ എന്തിനും കിട്ടുമോ? അപ്പം പറയുന്നു, ഇത് ചെയ്യുന്നവർക്ക് പിന്നെ ഒന്നും പോരാത്തതിന് പിന്നെയും 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 ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്നവരാണ് ഈ ഭാഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. എന്നീ പൊട്ടനെ ഇതൊരു മനസ്സിലാകാതെ ഇപ്പം പിന്നെയും പിന്നെ അവന് വാലി പോയി വായും മുടിച്ച് നോക്കിയിരിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ വലിയ സാധനം തിന്നുന്നു, അവൻ്റെ വലിയ കാറുണ്ട്, അല്ല അവൻ്റെ ബംഗ്ലാവുകൾ 5 എണ്ണമായി, അയാൾക്ക് 50 കോടി 100 കോടി കിട്ടി, വാ കൈയടിക്കും ഇവിടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും നല്ലൊരു സൊസൈറ്റിയിൽ ചേർന്ന സ്വഭാവമല്ല. അവിടെയാണോ കൈയടിക്കേണ്ടത്? എന്നാൽ പിന്നെ ഇവരെല്ലാം കൂടെ ഒന്ന് ചെന്തുകൊണ്ടാണ് ഇതുപോലെ സ്ഥലത്ത് എടുത്ത് നോക്കാത്ത. ശ്രദ്ധ കിട്ടുന്നില്ല ആളുകൾ, ഇവരെല്ലാം ശ്രദ്ധ തെറ്റിക്കുവാന്നേ. വല്ലാണ്ട് ശ്രദ്ധ തെറ്റിക്കുക മനുഷ്യരുടെ. മനുഷ്യരുടെ ശ്രദ്ധ ഇവിടെ അല്ല വേണ്ട, ആളുകൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം ഇതല്ല. പിന്നെ സിനിമയെപ്പറ്റിയാണോ കഥ പറയുക? ഇപ്പോൾ അഭിപ്രായം പറഞ്ഞ് മരിക്കാൻ ഇറങ്ങുന്ന ഒരു 100,000 പേര് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ചെയ്യില്ല. ഈ തല്ലി കൊല്ലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി എത്ര മണി ആകുന്ന ഒരു വർഷം രാഷ്ട്രീയ കൊലപാതകം വന്നു. അതൊരു ഇവിടെ ഇന്ത്യ മാത്രമുള്ള ഒരു കലാപരിപാടിയാണ്, വേറെ രാജ്യങ്ങളൊന്നും രാഷ്ട്രീയമില്ല. ചിലപ്പോൾ ആഫ്രിക്കയിലൊക്കെ അവിടെ രാഷ്ട്രീയ കൊലപാതകമൊന്നുമില്ല. ആഫ്രിക്ക ഇന്നും മോശമാണ്, അവിടുത്തെ കൊലപാതകം വേറെ രീതിയിലാണ്. പക്ഷേ അതും കറക്റ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ആയതുകൊണ്ട് പറ്റിപ്പോകുന്ന. പക്ഷേ ഇവിടെ എങ്ങനെ ഇത് ഒരു പുരോഗമിച്ച രാജ്യത്തില്ലാത്തൊരു സംഭവമാണ് ഈ രാഷ്ട്രീയ കൊലപാതകം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അത് മനസ്സിലായിട്ടില്ല. ഇവൻ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് കൊലപാതകമാണ്, പിന്നെ എന്ത് രാഷ്ട്രീയം അത്? ആ പേര് തന്നെ കോമഡിയാണ്, രാഷ്ട്രീയ കൊലപാതകം. കൊലപാതകം, അതിന് രാഷ്ട്രീയമൊന്നൊന്നും ഇല്ല. കൊല ചെയ്യാൻ ഇറങ്ങിയിട്ട് കൊല ചെയ്തു, അവൻ എന്നിട്ട് പിന്നെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് കൊണ്ട് വിലസി നടക്കും. ഇതാണ് നമ്മുടെ രാജ്യം. എത്ര രൂപ കൊടുത്താൽ ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചിലരൊക്കെ അങ്ങനെ കൊല്ലാൻ ഇറങ്ങിയിട്ടുണ്ട് കാശ് മേടിച്ചിട്ട്. ഹലോ, ചെകുത്താൻ ഫാൻസ് അസോസിയേഷൻ വേക്കൻസി ഉണ്ടോന്നോ? ശ്രീരാജ് നായർ, ചെകുത്താൻ ഫാൻസ് ഇല്ലടേ, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടാകത്തുമില്ല. ചെകുത്താൻ ഫാൻസ് ഒന്നും ഇല്ല, ചെകുത്താൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ചെകുത്താൻ ഫാൻസിനെ ഉണ്ടാക്കാറില്ല. ഫാൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു അവസ്ഥപ്പെടുന്ന പോലെ തോന്നുന്നു എന്നോട്. അങ്ങനെ ഫാൻസ് എന്നൊക്കെ പറയുന്നതോട് ഞാൻ പിന്നെ പതുക്കെ പരിചയപ്പെട്ട് വിളിച്ചപ്പെട്ട് നമ്മളങ്ങ് ഫ്രണ്ട്സ് ആവും. അപ്പം പിന്നെ അയാൾക്ക് ഫാനാന്നുള്ള തോന്നലങ്ങ് ഉണ്ടാകത്തില്ല. അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ആ ഫാൻ എന്നുള്ള തോന്നലങ്ങ് മാറും പലർക്കും. ഫാൻ ഒരു ദുരന്തമാണ്, കേൾക്കുന്നതിന് വലിയ സുഖമൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്കത്ര സൂചിക്കുന്നൊന്നുമില്ല. അതൊരു ദുരന്തവസ്ഥയാണ്, അങ്ങനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല ആരോടത്തും. എനിക്കിപ്പോൾ ഒരു ഫാനുണ്ട്, ഓ എനിക്ക് ഒരു ഫാൻസ് ഉള്ള ആളാണെന്ന് പറയുമ്പോൾ ഞാനെങ്ങനെ അഹങ്കരിക്കുവാണെങ്കിലും അത് എനിക്ക് പറ്റിയ നാണക്കേടായിട്ട് തോന്നും. അയ്യേ, കണ്ണാടിയൊക്കെ നോക്കാൻ നമ്മൾ ചേ എന്ന് വെക്കത്തില്ലേ ഫാൻസ്? അല്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ പിന്നെ ഈ ഫാൻസ് എന്ന് വിളിച്ച് പറയുന്നവരൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ പതുക്കെ അങ്ങനെ സൗഹൃദത്തിലേക്ക് എത്തിപ്പെടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആരും കണ്ടോ എൻ്റെ പേരിൽ ആരും തെറി വിളിക്കുന്നില്ല. ചെകുത്താൻ്റെ പേര് യുദ്ധങ്ങൾ നടത്തില്ല, ദൈവത്തിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടന്നുള്ളൂ. അതെല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെ, ഇപ്പോഴും ഇപ്പോഴും ചെകുത്താൻ അങ്ങനെ തന്നെയാണ്. ചെകുത്താൻ ഫാൻസ് ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും കണ്ടുണ്ടോ ചെകുത്താൻ ഫാൻസ് എന്ന് പറഞ്ഞ ഒരാൾക്കാർ എന്തെങ്കിലും കാരണവശാൽ അതിനുള്ളൊരു അവസരമില്ല. അതാണ് ഞാൻ അങ്ങനെ പറയുന്നതല്ല, എൻ്റെ പറച്ചിലിനകത്ത് ഫാൻ ആകാനൊന്നും പറ്റത്തില്ല. ആയാലും അയാൾ കുറച്ചാൾ അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വേറൊന്നും ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. മോഹൻലാൽ ഓർ ചെകുത്താൻ, ചേലോ ചെകുത്താൻ ഫാൻസ് അസോസിയേഷൻ. മോഹൻലാൽ ഓർ ചെകുത്താൻ ഒന്നും ഇല്ല, മോഹൻലാൽ സിനിമാറിനാണ്, നമ്മളെ നടനല്ല. സിനിമാടന്മാർക്ക് ഫാൻസൊക്കെ വേണ്ടി വരും. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ ഡയലോഗില്ലേ, അർണോൾഡ് ഷ്വാസ്നഗറിനും നിനക്കൊക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കണ ബോഡി വേണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇമാർക്ക് നിൽക്കണമെന്ന് ഫാൻസൊക്കെ വേണ്ടി വരും, നമുക്കത് വേണ്ട. അതാണ് പൊളി. അർണോൾഡിനെയൊക്കെ പൊളി ഇന്നോണ്ടെന്ന് എവിടെ നിന്ന് എന്നിട്ടോ ജിമ്മിൽ കിടന്ന് മരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ബോഡി ഉണ്ടായില്ല.
ക്യാഷ് അയക്കുമ്പോൾ ഏത് പേഷ്യൻ്റിനാണ് എന്നത് എവിടെയാണ് മെൻഷൻ ചെയ്യേണ്ടത്? അതിപ്പോൾ ഡൊണേഷൻ ചെയ്യുന്നിടത്ത് മെൻഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇപ്പോൾ അത്രേ പറ്റത്തുള്ളൂ, അതിനകത്ത് അത്രയും ഫെസിലിറ്റി ഉള്ളൂ. ഞാൻ മറ്റേതാണെങ്കിലും ഇപ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ കിട്ടിയത് ആ പർട്ടിക്കുലർ കേസിൻ്റെ അവിടെ തന്നെ ഒരു ഗേറ്റ് വേ ഉണ്ടെങ്കിൽ അവിടത്തെ ക്ലിക്ക് ചെയ്ത് ഡൊണേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ആ അക്കൗണ്ടിൽ വരും. അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചത്. ഞങ്ങൾ ഒരിക്കലും ഈ മറ്റേ ഓഫ്ലൈൻ പേയ്മെൻസിനെ പറ്റി ഒന്നും ആലോചിച്ചില്ല. ഇത് കിട്ടും ഈ എന്താ പറയണ്ട ഒരു ഈ ടാക്സ് എക്സംഷൻ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാതെ എന്തിനാ എന്തിന് അല്ലാത്തതെല്ലാം പേയ്മെന്റ് ഗേറ്റ് വേ ഇവിടെ ഈ പറഞ്ഞ പോലെ സൊമാറ്റോയും സ്വിഗ്ഗിക്കും ഒക്കെ പേയ്മെന്റ് ഗേറ്റ് വേ ഈസി ആയിട്ട് കിട്ടും. അവരുടെ ബിസിനസ് ആയതുകൊണ്ട് കിട്ടുന്ന ഇത് ട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഈ കോപ്പ് വന്നത്. നമുക്ക് ഈ ട്രസ്റ്റ് ഒന്നും നടത്തി പരിചയമുള്ള ആളൊന്നുമല്ല കേട്ടോ. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി പേയ്മെന്റ് ഗേറ്റ് വേ കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഓഫ്ലൈൻ പേയ്മെന്റ്സ് മാറ്റി മാറ്റിയത്. അപ്പോൾ ഞാൻ അവിടെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്ക് ഞാൻ എൻട്രി ചെയ്തോളാം എന്ന് വെച്ചാൽ പേര് യുദ്ധം നടന്നിട്ടില്ല, ദൈവത്തിൻ്റെ പേരിലാണ് യുദ്ധം പൊളി അതുള്ളതാണ്. ജിമ്മിൽ പോകുന്നുണ്ടോ? ഇല്ല, ജിമ്മിൽ പണ്ട് പോയിട്ടുണ്ടേ. എൻ്റെ ശരീരം നന്നാവത്തില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബോഡിയാണ്. വണ്ണം വെക്കത്തില്ല, വണ്ണം വെക്കുക എന്നാൽ വയറൊക്കെ ഇങ്ങനെ ഒരു കൂത്ത വയറ് പോലെ ഇങ്ങനെ ചാടി നിൽക്കുക. അല്ലാതെ എനിക്ക് തടി വെക്കത്തില്ല. ഞാൻ ജിം അടിച്ചിട്ട് കാര്യമില്ല, എല്ലാം പിന്നെ മറ്റേ മരുന്ന് കടിക്കേണ്ടി വരും, അതെനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ബോഡിയുടെ ആവശ്യം ഇവിടെ ഇല്ല. പട്ടുക നല്ലത് ആരോഗ്യമന്ത്രിയാണ്. പട്ടുക നല്ല ആരോഗ്യമന്ത്രി പട്ടൂനോ? പട്ടൂന ഏറ്റവും നല്ലത് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഫിനാൻസ് ധനകാര്യം ഏർപ്പാടാക്കിയാൽ ശരിയാവും. ആരോഗ്യ സുരക്ഷാ വകുപ്പ് കേൾപ്പിക്കണം പട്ടൂന്. പട്ടു പറഞ്ഞാൽ ലൈവ് ഇടും, എല്ലാവരും സഹായിക്കണം, എല്ലാവരും പൈസ പിരിക്കണം, എന്നിട്ട് വേണം എനിക്ക് അറിവടിക്കാൻ. അതാണ് പട്ട്. പട്ടുവിനധികം കൂടുതലും ചെയ്യാനൊന്നുമില്ല. ഈ ലൈവേ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്നവർക്കൊന്നും ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഇവിടെ നിർത്തുക. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലൈവ് തുടക്കം തൊട്ട് കണ്ടാൽ മതി. തുടക്കം തൊട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോയി. അത് ഓരോരുത്തർ ചോദിച്ചപ്പോഴും കണ്ടപ്പോഴൊക്കെ അറിഞ്ഞ കുറേ കാര്യങ്ങൾ കണ്ട് രസമുണ്ടായിരുന്നു. ഇതൊന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കാൻ എന്നാൽ ഞാൻ തന്നെ ഇനി പലയിടത്തോട്ട്. അപ്പം ശരി എന്നാൽ നല്ല തലവേദന. യൂ തലയ്ക്കകത്തൊക്കെ ഒന്ന് വേദന, ഇങ്ങനെ പെടുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരക്കുമ്പോഴും ഭയങ്കര തലവേദന. തലവേദന ഒന്നും വലിയ കാര്യമൊന്നുമല്ല, അവിടെ കിഡ്നി ഇല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ തലവേദന അല്ലേ. അയാൾ ഒറ്റയ്ക്കുന്ന ഒരാൾ, കിഡ്നി രണ്ടും പോയി, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഒരാൾ ഏതൊരു സുഹൃത്ത് ഒരു പയ്യനുണ്ട്, അവനെ ഇയാളെ കൊണ്ട് നടക്കുന്നത് ഇടയ്ക്കൊക്കെ. എപ്പോഴും ഇല്ല, അവൻ ജോലിക്കൊക്കെ പോകണം, എന്നിട്ട് ഇയാൾ ഒറ്റയ്ക്ക് മുറിക്കാതെ അടച്ചിരിക്കും. അയാൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പറ്റത്തില്ല, അയാൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ്. പക്ഷേ ഈ ഡയാലിസിസ് ചെയ്ത് എത്ര നാൾ പോകും, അതേ കിടന്നു പോയാൽ ആര് നോക്കും? അയാൾ കിടക്കുന്നതിന് നമ്മൾ നോക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് നോക്കിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസ് നടത്തുന്നു. അത് നല്ലൊരു ടാസ്ക് ആയിരിക്കും. എന്നാലും അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ലാരും.